സഹസംവിധായകരും സംവിധായകരും കൂട്ടി ആയിരത്തിൽ പരം അംഗങ്ങളുണ്ട് മലയാളത്തിലെ സംവിധായകരും. 80% പേരും ഈ പറയുന്ന കോടികളുടെ പുലിമ ഒരിക്കൽ പോലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തവരാണ്. 9:30 ശേഷം തൊഴിലാളികൾക്ക് ഓവർ ടൈം എന്നൊരു സംഗതി ഉണ്ടാകുന്ന ഒന്നാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. ബി ഉണ്ണികൃഷ്ണനെ കാണുമ്പോൾ ഞങ്ങൾ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ ഒരു ബുദ്ധിജീവിയായിട്ടുള്ള അലൂമ്നി ആയിരുന്നു അന്നും. പക്ഷേ സിനിമ പരിപാടികളൊക്കെ ജലമർബരമൊക്കെ വന്ന സമയമായിരിക്കും ഓർമ്മയില്ല. പക്ഷേ എപ്പോഴാ സിനിമയായിരിക്കും എന്ന് നിശ്ചയിച്ചത്? സ്വന്തം ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് ഇൻ്റർവ്യൂകളിൽ സംസാരിക്കാറുള്ളൂ. അദ്ദേഹം എൻ്റെ ഈ മറുപടിയും എൻ്റെ ഈ സർട്ടിഫിക്കറ്റ്സും ഒക്കെ കണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചെമ്മീൻ കമ്പനിയിൽ ഒരു ജോലി നോക്കി. അതാണ് എൻ്റെ ആദ്യത്തെ ജോലി. ഇത്തരം കാര്യങ്ങളിൽ ഈ ഞാനെന്ന് പറയുമ്പോൾ മുതൽ നമ്മൾ സ്വന്തമായിട്ട് പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ട് ഇരിക്കുകയാണല്ലോ. അത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ജോലി തരപ്പെടുത്താവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു 1.5 ലക്ഷം രൂപയ്ക്കുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിക്ക് വരില്ല. ജലമർമരം വരെ ഈ ലെവലിൽ ഓക്കെയാണ്. പക്ഷെ പിന്നീട് ശിവം, പിന്നീട് എല്ലാ കൊമേഴ്ഷ്യൽ പടങ്ങളെല്ലാം, അത് തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷൻ എന്നതിനെ താങ്കൾ അങ്ങനെ കാണുന്നു? വലിയ കലഹങ്ങളിലൂടെ നമ്മളെ നമുക്ക് വേണ്ടിടത്ത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ തൃപ്പൂണിത്തുറയിലല്ലേ ഈ സിദ്ധാന്തങ്ങളെ കുറിച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് CPM അന്ന്. ഏത് ഈ നവസിദ്ധാന്തങ്ങളെ ഈ പാർട്ടി ഓഫീസിലാണ് നടന്നിരുന്നത്. മാസ് സിനിമയൊക്കെ എടുക്കാം, പക്ഷേ ഈ ആ പിന്നീട് എളുപ്പം 10-15 വർഷം കഴിയുമ്പോഴേക്കും വിമർശിക്കപ്പെട്ടു തുടങ്ങിയ സാഹചര്യത്തിൽ വെച്ച് തന്നെ എടുക്കണം എന്ന തോന്നൽ എന്തുകൊണ്ടുണ്ടായിരുന്നു? ഇത്രത്തോളം രാഷ്ട്രീയമായിട്ട് ഇത്രയെത്രോളം പ്രതിലോമ രാഷ്ട്രീയമാണ് മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണ. സനീഷ് ചൂണ്ടിക്കാണിക്കുന്ന സിനിമകൾക്ക് അപ്പുറത്ത് സനീഷിന് ഇനി എന്നോട് ചൂണ്ടിക്കാണിക്കുന്ന ചില സിനിമകൾ ഉണ്ടാവുമല്ലോ. രാവിലെ 5 മണിക്ക് ഒരു തൊഴിലാളിക്ക് തുടങ്ങുകയും എപ്പോൾ ഷൂട്ടിംഗ് തീരുന്നു അപ്പോൾ വരെ ഒരു ദിവസമാണ്. അത് പിറ്റേ ദിവസം 4 മണിയാണെങ്കിൽ പോലും ഒരു ദിവസമാണ്. പാർട്ടി ലൈനിലുള്ള വായനയായിരുന്നില്ല ഞങ്ങളുടെ ദുരവസ്ഥയെ കുറിച്ചുള്ള വായന. ഇന്നും അതേ കേട്ടോ, നിർമ്മാതാവ് എന്ന നിലയിലേക്കൊക്കെ വന്ന് മോഹൻലാലിന്റെ പടമൊക്കെ ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ മാടമ്പി വൻ ഹിറ്റായിരുന്നു, അതിലേക്ക് എത്തുമ്പോഴേക്ക് ശരിക്കും ഒരു വേറൊരു ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? ലെവലൊന്നുമില്ല നമുക്ക്. ആ സിനിമയുടെ CD കണ്ടിട്ട് CD തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതൊന്ന് കാണൂ, എന്നിട്ട് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് നോക്കൂ. കുമാരനാശാൻ വലിയ കവിയാവുന്നത് അദ്ദേഹം ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളെ ഉള്ളൊതുക്കുന്ന കവിയായതുകൊണ്ടാണ്. വിമർശിക്കപ്പെടേണ്ട ഒരു സ്റ്റാൻഡാണെങ്കിൽ വിമർശിക്കപ്പെടേണ്ട സ്റ്റാൻഡ് തന്നെയാണത്, അതിനകത്തൊന്നും എനിക്ക് സംശയമില്ല. കൂടുതൽ കണിശമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും, പക്ഷെ ഞാൻ എൻ്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. പ്രശസ്ത സംവിധായകൻ ഫെഫ്ക ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ് ഇന്ന് TMJ ലീഡേഴ്സിൽ. ഫെഫ്കയുടെ നേതാവ് എന്നത് ഒരു സവിശേഷമായിട്ടുള്ള ലീഡർഷിപ്പ് പദവിയാണ്. അതായത് സിനിമ പോലെ ഒരു വലിയ മറ്റൊരു സ്വഭാവമുള്ള ഒരു സംവിധാനത്തിനകത്തെ തൊഴിലാളി യൂണിയൻ്റെ നേതാവ്. ഇത് അതേസമയം തന്നെ സംവിധായകനുമാണ്, ക്രിയേറ്ററാണ്. ഇത് വളരെ സന്തോഷത്തോടെയാണോ ഈ 10-16 വർഷമായിട്ട് ഈ ഫെഫ്ക ജനറൽ സെക്രട്ടറി എന്ന തൊഴിലാളി യൂണിയൻ നേതാവ് സ്ഥാനം ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത്? സന്തോഷത്തോടു കൂടി തന്നെയാണ്. സമ്മർദ്ദങ്ങളുണ്ട്, പക്ഷേ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ തൊഴിലിടത്തിൽ എല്ലാവർക്കും തൊഴിലവകാശങ്ങളുണ്ട്, അവ സംരക്ഷിക്കപ്പെടണം. ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 25 വർഷത്തിനടുപ്പിച്ചാവുന്നു. 98 അപ്പോൾ 99 അപ്പോൾ 25 വർഷമാകുന്നു. ഈ 25 വർഷത്തിനുള്ളിൽ കാര്യമായ മാറ്റം പ്രകടമാണ് മലയാള സിനിമയിലെ ചലച്ചിത്ര പ്രവർത്തകർ, തൊഴിലാളികൾ, സാങ്കേതിക പ്രവർത്തകരുടെയൊക്കെ വേതന കാര്യത്തിലായാലും തൊഴിലുറപ്പിൻ്റെ കാര്യത്തിലായാലും അവരുടെ മറ്റ് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാധ്യതയുള്ളൊരു പ്രൊഫഷനാണ്. കാര്യം അത്രത്തോളം ഫിസിക്കൽ ലേബറൊക്കെ ആവശ്യമുള്ള പ്രൊഫഷനാണ്. അപ്പം അത്തരം കാര്യങ്ങളിലെല്ലാം കാര്യമായൊരു മാറ്റം കൊണ്ടുവരാൻ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു വർഗബോധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിലെ ഒരു കൗതുകമുള്ളത് അല്ലെങ്കിൽ ഒരു അത്ഭുതമുള്ളത് അല്ലെങ്കിൽ ഒരു വ്യത്യാസമുള്ളത് ഈ സിനിമ എന്ന് വെച്ചാൽ വലിയ കോടികൾ മറിയുന്ന നമ്മുടെ സൊസൈറ്റിയിലെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട സമ്പന്നമായിട്ടുള്ള ഏരിയ ആണ്. അതിനകത്തെ തൊഴിലാളി യൂണിയനാണ്. അപ്പോൾ ഒരുപാട് കാലം ഇതിനകത്ത് സിനിമ എന്ന് വെച്ചാൽ തൊഴിലാളികൾ കൂടെ ഉൾച്ചേർന്നതാണ് ഈ ഒരു ഇൻഡസ്ട്രി
എന്ന തോന്നൽ തന്നെ ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു വലിയ സമ്പന്നമായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിലെ തൊഴിലാളികൾ, തൊഴിലാളി യൂണിയൻ എന്നൊരു വ്യത്യസ്തതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് കടന്നു പോകാൻ ശ്രമിച്ചത്? അല്ല, അത് തന്നെയാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഈ ഈ തൊഴിലാളി യൂണിയനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ സനീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനകത്ത് വിയർപ്പൊഴുക്കുന്ന അടിസ്ഥാനവർഗ തൊഴിലാളികൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പോലും വളരെ വൈകിയാണ് വേണ്ടത്ര രീതിയിൽ, എല്ലാവർക്കും അറിയാം എങ്കിലല്ലേ വേണ്ടത്ര രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ. ഇനിയും അത് പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പൊതുസമൂഹം തയ്യാറാവുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു സംഗതി പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കോടികളുടെ ഒരു പൊലിമയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തരാം. ഡയറക്ടേഴ്സ് യൂണിയൻ, നമ്മൾ മലയാളത്തിലെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ടറുടെയാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും മികച്ച ഒരു സംവിധായകന്, ഏറ്റവും മികച്ച ഒരു നടൻ്റെയോ നടിയുടെയോ പ്രതിഫലമോ അതിനേക്കാൾ കൂടുതലോ ഒക്കെ പ്രതിഫലം പറ്റാൻ കെൽപ്പുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സഹസംവിധായകരും സംവിധായകരും കൂട്ടി 1000-ൽ പരം അംഗങ്ങളുണ്ട് മലയാളത്തിലെ സംവിധായക യൂണിയനിൽ. 80% പേരും ഈ പറയുന്ന കോടികളുടെ പുലിമ ഒരിക്കൽ പോലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തവരാണ് സഹസംവിധായകരെ നിങ്ങളെടുക്കുക. അവരിൽ കുറേ നാളുകളായിട്ട് സിനിമ വർക്ക് ചെയ്യാത്തവരുണ്ട്. നമ്മുടെ സംവിധായകരെ എടുത്താൽ എത്രയോ കാലമായി ഒരു സിനിമ സംവിധാനം ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ മറക്കുകയും വിജയങ്ങളുണ്ടാകുന്ന സംവിധായകർ, അറിയപ്പെടുന്ന സംവിധായകരെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ ഈ ഫെഫ്ക എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഒരു സംഘടനാ രൂപം? അതായത് അതിനകത്ത് യൂണിയനുകളുണ്ട് ഓരോ മേഖലയിലെ ആളുകൾ. ഫെഫ്ക ഒരു ഫെഡറേഷൻ, എത്ര പേരുണ്ടാകും ആകെ? ഫെഫ്ക ഒരു ഫെഡറേഷനാണ്, തൊഴിലാളി യൂണിയനുകളുടെ ഫെഡറേഷനാണ്. ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ഫെഫ്കയ്ക്കുള്ളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള 21 തൊഴിലാളി യൂണിയനുകളുണ്ട്. 21. അപ്പോൾ ഫെഫ്കയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു ക്രാഫ്റ്റ് ഒരു തൊഴിലാളി യൂണിയനായിട്ട് രജിസ്റ്റർ ചെയ്യണം. സംവിധായകർ, എഴുത്തുകാർ, സംഗീത സംവിധായകർ, എഡിറ്റേഴ്സ്, ക്യാമറാമാൻ, മേക്കപ്പ്, കോസ്റ്റ്യൂം, ആർട്ട്, ഡ്രൈവർമാർ, പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് യൂണിറ്റ്, മെസ് വർക്കേഴ്സ്, ഡാൻസേഴ്സ്, ഡബിങ് ആർട്ടിസ്റ്റ്, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പബ്ലിസിറ്റി ഡിസൈനേഴ്സ്, PRO, ഞാൻ ഏതെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ നമ്മുടെ സംസാരത്തിലുള്ളതേ ഉള്ളൂ. പിന്നെ ക്യാമറ ടെക്നീഷ്യൻസ്, അതായത് ക്യാമറ അസിസ്റ്റൻസ് പോലുള്ളവരുണ്ട്. അതുകൂടാതെ ടെലിവിഷൻ മേഖലയെ നമ്മൾ ഈ അടുത്ത കാലത്ത് ട്രേഡ് യൂണിയൻ ഫോം ചെയ്ത് അവരെയും കൂടി അഫിലിയേറ്റ് ചെയ്തു വളരെ വൈകി. ഇപ്പോൾ ഒരു കഴിഞ്ഞ ജൂണിലാണ് അവർ ഈ സംഘടനകൾ, ഈ യൂണിയനുകൾ അതാതിടങ്ങളിൽ ഡ്രൈവർമാരുടെ യൂണിയൻ അങ്ങനെ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനെ കൂടി ചേർക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഫെഫ്ക എന്ന രൂപം ആദ്യം ഉണ്ടായതിനു ശേഷം ഇവരെല്ലാവരെയും? അത് നമുക്ക് ഫെഫ്കയ്ക്ക് മുമ്പ് ഒരു ഫെഡറേഷൻ ഉണ്ടായിരുന്നു, മാക്ട ഫെഡറേഷൻ എന്ന്. അപ്പോൾ അതിനകത്ത് ഇത്രയും ക്രാഫ്റ്റുകളില്ലായിരുന്നു. അപ്പോൾ ഫെഫ്ക ഫോം ചെയ്തപ്പോൾ അതിലേക്ക് ആളുകൾ വന്നു ചേരുകയാണ് ചെയ്തത്. പക്ഷേ അതിനകത്തുണ്ടായിരുന്ന ഒരു ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ആരംഭകാലങ്ങളിലെങ്കിലും ആദ്യത്തെ 4-5 വർഷത്തിലെങ്കിലും ഈ അടുത്ത കാലം വരെ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു മെമ്പർഷിപ്പ് വില്ലിംഗ് ആയിട്ട് എടുക്കുക എന്നുള്ളത് അടിസ്ഥാനവർഗ തൊഴിലാളികൾ വളരെ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ, ഈ സോക്കോൾഡ് ഉപരി ക്രാഫ്റ്റുകളുണ്ടല്ലോ അവിടെ അതിനകത്തൊരു വില്ലിങ്നെസ് ഒരു ഒരു അങ്ങനെ വേണോ എന്ന് തോന്നുന്നു. പിന്നെ അതിനകത്ത് ചില മിഥ്യാധാരണകളുണ്ടല്ലോ, കലാകാരന് സംഘടന വേണ്ട എന്നൊക്കെ പറയുമല്ലോ. അത് കലാകാരനെ കുറിച്ചിട്ടുള്ള എപ്പോഴും അതികാൽപ്പനികമായിട്ടുള്ള ബോധം ആളുകൾക്കിടയിലുണ്ട്, കലാകാരന്മാർക്കിടയിലുണ്ട്. അതുകൊണ്ട് എനിക്ക് സംഘടന വേണ്ട, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് ഒരുപാട്. കാരണം ഇതിനകത്ത് ഇതൊരു വ്യവസായമാണ്, ഒരുപാട് പൈസ മറിയുന്ന വ്യവസായമാണ്. കോപ്പിറൈറ്റ് പോലെയുള്ള വളരെ കാതലായ ഇഷ്യൂസ് ഇതിനകത്ത് അറ്റ് സ്റ്റേക്ക് ഉണ്ട്. അതുപോലെ തന്നെയാണ് വേതനം, വേതന സംബന്ധിയായിട്ടുള്ള കരാറുകൾ. ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ കടന്നുവരവോടുകൂടി പല തൊഴിലവകാശങ്ങളും ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സമയക്ലിപ്സുകൾ, അതായത് നമുക്കൊരു ഒരു ലേബറിന് ഒരു നിശ്ചിത സമയം എന്നൊരു സംഗതി ഉണ്ടല്ലോ, കോൾ ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഒരു അത് സിനിമയിൽ കൃത്യമായിട്ട് പാലിക്കപ്പെടാൻ തുടങ്ങിയത് ഫെഫ്കയുടെ വരവിന് ശേഷമാണ്. അത് നിങ്ങൾക്ക് കേട്ടാൽ അത്ഭുതം തോന്നും. രാത്രി പണിയെടുക്കുന്നതിന് ഓവർ ടൈം ഇല്ലായിരുന്നു മലയാള സിനിമയിൽ. അത് വരുന്നത് ഫെഫ്ക ഉണ്ടായ പിന്നെയാണ്.
അത് മമ്മൂക്ക അഭിനയിച്ച നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് സെക്രട്ടറി, വർക്കിംഗ് ജനറൽ സെക്രട്ടറി സോഹൻ സീനുലൽ ഡയറക്ട് ചെയ്ത ഡബിൾസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ ലൊക്കേഷനിലാണ് ഈ രാത്രി ബെത്ത എന്ന കാര്യം ആദ്യമായിട്ട്, വളരെ സമീപകാലത്ത്. അതുതന്നെ, 9:30 ശേഷം തൊഴിലാളികൾക്ക് ഓവർ ടൈം എന്നൊരു സംഗതി ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പൊ അത് വളരെ കാര്യമായിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഒരു നെഗോസിയേഷന് ശേഷം നമ്മൾ നേടിയെടുത്ത ഒരു അവകാശമാണ് അത്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടില് എല്ലാ മേഖലകളിലും ഒരു തൊഴിലാളി യൂണിയനുകൾ സംഘടനകൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു 18 പതിറ്റാണ്ടല്ല. അപ്പൊ ഇത് അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. 2008 ഫെഫ്ക രൂപവൽക്കരിക്കപ്പെടുന്നത്. അപ്പൊ ഏതാണ്ട് 2 വർഷത്തിന് ശേഷം മറ്റുമാണ് ഞാൻ പറഞ്ഞ ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ എന്താണെന്നറിയോ സനീഷ്, അതിന്റെ പ്രത്യേകത, അന്നുവരെ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് ഒരു തൊഴിലാളിക്ക് തുടങ്ങുകയും എപ്പോൾ ഷൂട്ടിംഗ് തീരുന്നു അപ്പോൾ വരെ ഒരു ദിവസമാണ്. അത് പിറ്റേ ദിവസം 4 മണിയാണെങ്കിൽ പോലും ഒരു ദിവസമാണ്, ഒരു ദിവസത്തെ കൂലി. അപ്പോൾ ഈ ദിവസം എന്നുള്ള സംസ്കൃത വാക്കിൻ്റെ അർത്ഥം തന്നെ പകലെന്നാ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഇതൊരു സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ്, തൊഴിൽ നീതിയുടെ പ്രശ്നമാണ് എന്നൊക്കെ ഉള്ളത്. പ്രൊഡ്യൂസേഴ്സ് അതിന് അഡ്രസ്സ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അവരെല്ലാം ഭയങ്കര മനുഷ്യത്വ വിരുദ്ധമായ നിലപാടെടുത്തു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു ഒരു സിസ്റ്റം അങ്ങനെ പ്ലേസ് ആണല്ലോ അത്, അത് അങ്ങനെ പോവുകയാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയി. അത് അഡ്രസ്സ് ചെയ്തപ്പോൾ അതിന് പരിഹാരമുണ്ട്. ഇതിപ്പോ നമ്മുടെ നാട്ടില് ആണല്ലോ ഈ കാര്യങ്ങളെങ്കിലും, നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു വൈകിട്ട്, ഏറ്റവും വൈകിട്ട് ഫെഫ്കയുള്ള സംവിധാനം. മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലാകെ തന്നെയും സിനിമ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ വ്യവസായമായിരുന്നല്ലോ എത്രയോ കാലമായിട്ട്. അപ്പോൾ മറ്റുള്ളിടങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരുന്നു ഈ തൊഴിലാളികളെ? ഇപ്പം തമിഴ്നാട്ടിലെ ഫെഫ്സിയാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോയിരുന്നത്. പിന്നെയാണ് പിരിഞ്ഞ് ഒരു അതൊരു കാരണമായിരിക്കും, നമ്മൾ വൈകാനൊരു കാരണമാണ്. അത് അവിടെ നിന്ന് പിരിഞ്ഞു പോയതാണ് തെലുങ്ക് ഫെഡറേഷൻ ഉണ്ടായത്, അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടാണ് കന്നഡ ഉണ്ടായത്, ഇപ്പം നമ്മളും ഒടുവിലുണ്ടാവുന്നു. അത് ഒരു കാരണമായിരിക്കാം. പക്ഷേ അന്ന് ഈ ഈ മദ്രാസ് ഷൂട്ടിങ്ങിന് വേറൊരു, ചെന്നൈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വേറൊരു സിസ്റ്റമാണ്. കാരണം തൊഴിലാളികൾ പലതും അവരുടെ വീട്ടിൽ നിന്ന് 2-വീലറിൽ വന്നിട്ട് ജോലിയെടുത്ത് വൈകുന്നേരം പോവുക. അപ്പോൾ അവിടെ തുടങ്ങുന്നത് 9:00 6 മണിക്ക് അവർ വീട്ടിൽ പോവും. പിന്നെ രാത്രി ഉണ്ടെങ്കിൽ വേറെ കോൾ ഷീറ്റും വേറെ വേതനമാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ നമുക്കൊരു ഹബില്ലല്ലോ. നമ്മളിപ്പോൾ പലയിടത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യുന്നവരാണല്ലോ. ഇപ്പോൾ ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ തിരുവനന്തപുരത്തിന് ആയിരുന്നു ആ കുറേ കൂടി ഷൂട്ടിംഗ് കൂടുതലുള്ളതും, ആളുകൾ കുറേ ഷൂട്ടിംഗ് അവിടെ നടന്നിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മാറിയിട്ട് എറണാകുളം അതിൻ്റെ ഒരു കേന്ദ്രമായി മാറി. പക്ഷേ നമ്മളുടെ ഈ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന അതിൽപ്പെടുന്ന ആളുകളെല്ലാം കേരളത്തിലെ പല സ്ഥലത്ത് വീടുള്ളവരാണ്. അതായത് നമ്മളിപ്പോൾ ഒറ്റപ്പാലത്ത് ഒരു ഷൂട്ട് നടക്കുകയാണെങ്കിൽ തെക്കുന്നും വടക്കുന്നും ആളുകൾ വന്ന് അവിടെ നിൽക്കുക. ഈവൻ എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ അതിനകത്തെ യൂണിറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ഡ്രൈവർമാരെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ തൃശ്ശൂരുള്ളവരായിരിക്കും, കോഴിക്കോടുള്ളവരായിരിക്കും, തിരുവനന്തപുരത്തുള്ളതായിരിക്കും, കൊല്ലത്തുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മളിവിടെ ഒരു താമസ സൗകര്യം ഒരുക്കേണ്ടി വരും. ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് എത്ര തൊഴിലാളികൾ, ഞാൻ പറഞ്ഞ ഈ താരങ്ങളെ കൊണ്ട് മാറ്റി, വലിയ പടങ്ങളാണെങ്കിൽ നമുക്കിപ്പോൾ എനിക്ക് ഇപ്പോൾ മലയാളത്തിൽ 200-250 വരെ പേര് പണിയെടുക്കുന്നവരെയുണ്ട്, 100-120 വരെയുണ്ട്. എന്നിരുന്നാൽ 80 കൂടാതെ കുറയാതെ എല്ലായിടത്തും ആളുകളുണ്ട്. 80-100 കുറയാതെ എല്ലായിടത്തും ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞു വന്നതിൻ്റെ ഒരു സംഗതി, അപ്പോൾ ചെന്നൈ പോലെ നമുക്ക് 2-വീലറിൽ പോയി വീട്ടിൽ നിന്ന് പണിയെടുത്ത് വൈകുന്നേരം വരാനുള്ളൊരു സൗകര്യം നമുക്കില്ല. അപ്പം എൻ്റയർലി ഡിഫറെൻ്റ് ഒരു സമയ വ്യവസ്ഥയാണ് നമ്മളുടെ. അപ്പം നമ്മൾ തന്നെ മുറി കൊടുത്ത്, ഒരു നിർമ്മാതാവ് മുറി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് നടത്തുമ്പോൾ അദ്ദേഹം ഞാൻ അത് 9:30 വരെ പോകാൻ ആഗ്രഹിക്കും. കറക്റ്റ്, അവിടെ ഇല്ലാത്തൊരു ഷൂട്ടിംഗ് ഡേയ്സ് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ പണിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷെ അതിന് വ്യവസ്ഥ വേണമെന്നേ നമ്മൾ പറഞ്ഞു. വ്യവസ്ഥ വേണം. അപ്പൊ ആ വ്യവസ്ഥ കൊണ്ടുവന്നു. അത് ചെറിയ കാര്യമല്ല. അതുപോലുള്ള നിരവധി അനവധി കാര്യങ്ങളിലൂടെയാണ് ഫെഫ്ക മുമ്പോട്ട് പോകുന്നത്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഇതൊരു നമ്മുടെ നാട്ടില് ഏത് തൊഴിലാളി യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളുടെ അഫിലിയേഷൻ കൂടെയുള്ളതാണ്, അല്ലെങ്കിൽ വലിയ ബിഗ് CITO, ITC എന്നൊക്കെ പറയുന്ന BMS എന്നൊക്കെ പറയുന്ന പോലുള്ള രാഷ്ട്രീയ പാർട്ടികളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള തൊഴിലാളി സംഘടനകളുടെ കൺസോർഷ്യങ്ങളായിട്ട് അല്ലെങ്കിൽ ചെറിയ സംഘടനകളായിട്ടാണ് നിൽക്കുന്നത്. ഇത് പക്ഷേ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ നിൽക്കുന്നതാണോ ഈ മേഖലയ്ക്ക് സൗകര്യം, അല്ലെങ്കിൽ മറ്റെല്ലാ തൊഴിലാളി യൂണിയനുകളെയും പോലെ, അതായത് CIT പോലുള്ള വലിയ സംഘങ്ങളോട് ചേരുന്നതാണോ നല്ലത്? എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചിക്കാത്തത്? സനീഷിന് തന്നെ എന്ത് തോന്നുന്നു? എനിക്കറിയാം ഈ തൊഴിൽ മേഖലയിൽ തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കുന്നതാണ് നല്ലത്.
ഞങ്ങളുടെ ഭരണഘടനയിലുണ്ട്. ഞങ്ങൾ ഐഫക് എന്ന് പറയുന്ന ഓൾ ഇന്ത്യൻ ഫിലിം എംപ്ലോയീസ് കോൺഫെഡറേഷൻ എന്ന് പറയുന്ന കോൺഫെഡറേഷനിലാണ് ഫെഫ്ക അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് തമിഴ്നാടിലെ ഫെഡറേഷനായ ഫെഫ്സി, തെലുങ്കു ഫെഡറേഷൻ FWCI എന്ന് പറയുന്നത് മുംബൈ ഹിന്ദി സിനിമയുടെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന, പിന്നെ ബംഗാളി ആൻഡ് ഒറീസ, കന്നഡ, ഇങ്ങനെ 6 ഫെഡറേഷനുകൾ ഇതിനകത്തുണ്ട്. ഓൾ ഇന്ത്യ ഫിലിം എംപ്ലോയീസ് അതിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്, അതിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. 2014 മുതൽ അതിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളുടെ ഭരണഘടന പറയുന്നുണ്ട്, ഇതിനകത്ത് രാഷ്ട്രീയ ഭേദം, മത ജാതി ഭേദങ്ങൾ, ലിംഗഭേദങ്ങൾ, ലിംഗഭേദങ്ങൾ, കളറ്, വർണ്ണം സംബന്ധിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. ഇതിനകത്ത് തൊഴിലാളി എന്ന് പറയുന്നത് അതൊരു വളരെ ക്ലാസിക്കൽ പൊസിഷനാണ്. ആ ഒരു വർഗത്തിൽ ബാക്കി എല്ലാ ഭേദങ്ങളും ഇന്റഗ്രേറ്റഡ് ആവും എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളോട് അഫിലിയേഷൻ ഉള്ള തൊഴിലാളി യൂണിയനുകൾ കൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു തൊഴിലാളി വർഗ ബോധം അതിനകത്ത് ഉണ്ട്, അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. ഇപ്പൊ എന്റെ സഹപ്രവർത്തകരായിട്ട് FFK പ്രവർത്തിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രീയ നിലപാടുണ്ട്. അത് വിഭിന്നങ്ങളായ രാഷ്ട്രീയ എനിക്കുണ്ട് രാഷ്ട്രീയം. ഇതെല്ലാം വെളിയിലിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളുടെ സംഗതി. ഇതിനകത്ത് തൊഴിലാളി എന്ന ഒരൊറ്റ കാറ്റഗറി, ഒരു സംവർഗം, ആ സംവർഗം നേരിടുന്ന വെല്ലുവിളിയാണ്. എന്താണ് ആ തൊഴിലാളിയെ നമുക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തൊഴിലവകാശം ഉറപ്പാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് മാത്രമാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഉള്ളത്, ഈ പറയുന്ന താങ്കൾ ഒരു ക്രിയേറ്റർ കൂടിയാണ്, സിനിമാ സംവിധായകൻ എന്ന ജോലി വലിയ ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പം ഇവിടുത്തെ FFK ജനറൽ സെക്രട്ടറിയാണ്, IFFK ജോലി ഉണ്ടാവും, യാത്രകളും മറ്റും, പിന്നെ ഇതിൻ്റെ നൂലാമാലകളെല്ലാം ചേർന്നിട്ട് ക്രിയേറ്റർ എന്ന സംഗതിയെ പരിമിതപ്പെടുത്തുക എന്നൊരു സാധ്യതയില്ലേ? അത് ആ നിലക്ക് ആലോചിക്കേണ്ട ഒരു സാഹചര്യം വരില്ലേ? പരിമിതപ്പെടുത്താം, എനേബിൾ ചെയ്യാം, രണ്ടും സംഭവിക്കാമല്ലോ ഇതിനകത്ത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഞാൻ ഒരു കാലത്തും ഈ ക്രിയേറ്റർ എന്ന് പറയുന്ന ആളുടെ മാജിക്കിൽ വിശ്വസിക്കാത്ത ആളാണ്. ഭയങ്കര മിസ്റ്റിഫൈഡ് ഡെമി ഗോഡ് ആവുക, അത് ഒട്ടുമേ നല്ല ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് കലയിലും അധ്വാനമുണ്ട്, ലേബറുണ്ട്. ഒരു കവി ഇപ്പം സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്ന് വേർഡ്സ്വർത്ത് എന്തുവാണ് പറഞ്ഞത് കവിതയെക്കുറിച്ച്. പക്ഷേ ഒരു കവി എത്ര തവണ അയാളുടെ വാക്കുകൾ വെട്ടിത്തിരുത്തി എഴുതുന്നുണ്ട്? അധ്വാനിക്കും, ഭയങ്കര അധ്വാനമല്ലേ? അത് സ്പോണ്ടേനിയസ് ഒന്നും അല്ലല്ലോ. വന്ന വരികൾ നമ്മളിപ്പോൾ എത്ര ഉദാഹരണം വേണമെങ്കിലും നമുക്കതിന് കാണിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയൊരു സംഭവം നടന്നത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവിതകളിൽ ഒന്നായിട്ടുള്ള വേസ്റ്റ് ലാൻഡ് സെൻറ്റിനറി ആയിരുന്നല്ലോ, TS Eliot. എസ്ര പൗണ്ട് വെട്ടി നശിപ്പിച്ച കവിതയാണത്. എത്ര ഖണ്ഡങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് അതിനകത്ത്, എത്ര തരത്തിൽ ആവർത്തി അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കലയിലും ഒരു ലേബറുണ്ട്. ആ അധ്വാനത്തിൻ്റെ മുദ്രകളെ മായ്ച്ചു കളയുന്നതാണ് പ്രത്യയ ശാസ്ത്രം എന്നാണ് മാർക്സ് നമ്മളോട് പറഞ്ഞു തന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിന്തകൻ ഇന്നും കാൾ മാർക്സ് ആണ്. ഡയറിയിലേക്ക് ഒന്നുകൂടെ പോകുന്നതിന് മുമ്പ് നേരത്തെ വിട്ടുപോയൊരു ചോദ്യം, അതായത് ഈ പറയുന്ന സംവിധായകർ തൊട്ട് എല്ലാ മേഖലയിലുള്ള ആളുകൾ, മേക്കപ്പ് മാൻമാരെ, ഡ്രൈവർമാരുടെ എല്ലാം യൂണിയൻ ഉണ്ടല്ലോ, ഇതിന് തന്നെയും നേരത്തെ പറഞ്ഞ സിനിമക്കകത്തെ ഒരു ക്ലാസ് വ്യത്യാസം എന്ന പോലെ ഈ FFK സംഘടനകൾക്കകത്തും ഒരു ക്ലാസ് വ്യത്യാസം ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ അതാതിന്റെ സവിശേഷതകളെ എങ്ങനെയാ പരിഗണിച്ചു പോകുന്നത്? നിങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ പരിഗണിക്കുക സാധ്യമല്ലല്ലോ. അല്ല, സവിശേഷ പ്രശ്നങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ഡ്രൈവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല ഒരു സംവിധായകൻ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഒരു ക്രാഫ്റ്റ് സ്പെസിഫിക് പ്രോബ്ലംസാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, അങ്ങനെയാണ് FFK മുമ്പോട്ട് പോകുന്നത്. ഈ സവിശേഷതകളെ നമ്മൾ ഉൾക്കൊള്ളുക. അതെന്താണ്? തൊഴിലുമായി ബന്ധപ്പെട്ട സവിശേഷതയാണ് തൊഴിൽ. അതിനെ നമ്മൾ ഒരു ഹൈറാർക്കിലേക്ക് മാറ്റാതിരുന്നാൽ മതി. അതായത് ഒരു ഡ്രൈവറുടെ പ്രശ്നം ഡയറക്ടറുടെ പ്രശ്നത്തിനേക്കാളും ഇൻഫീരിയറാണ് എന്ന് നമ്മൾ കാണുന്നത്. രണ്ട് പ്രശ്നങ്ങളും രണ്ട് പ്രശ്നമാണ്. രണ്ട് പ്രശ്നത്തിനും
ആ ക്രാഫ്റ്റിനോട് ബന്ധപ്പെട്ട രീതിയിലുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് ഒരു തൊഴിൽ പ്രശ്നമായിട്ട് വരുമ്പോൾ രണ്ടിനെയും ഒരുപോലെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്, ഒരേ പ്രാധാന്യത്തോടുകൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതുകൊണ്ട് ഒരു യൂണിറ്റിലെ ഒരു തൊഴിലാളിക്കോ ഒരു ഡ്രൈവറിനോ ഒരു സ്പോട്ട് ബോയ്ക്കോ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് എൻ്റെയും കൂടി ഇഷ്യൂ ആണ് എന്ന് ഒരു ഡയറക്ടർ തിരിച്ചറിയുന്നു, ഒരു എഴുത്തുകാരൻ തിരിച്ചറിയുന്നു, ഒരു മ്യൂസിക് കമ്പോസർ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിലുണ്ടാകുന്ന ഒരു കൂട്ടായ്മയും ആ അത്തരത്തിലുള്ള ഒരു വർഗബോധവുമാണ് ഫെഫ്കയെ ശക്തമായ ഒരു സംഘടനയായിട്ട് നിലനിർത്തുന്നത്. അതേസമയം നമ്മളൊരു തൊഴിലിടത്തിലേക്ക് പോകുമ്പോൾ അതിനകത്തുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അതിന് തീർച്ചയായിട്ടുണ്ട്. കാര്യം ബിക്കോസ് അതൊരു ആർട്ട് ഫോമാണ്, അവിടെ ഒരു ഡയറക്ടറുടെ കോൾ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു എഡിറ്ററും ഡയറക്ടറും തമ്മിലൊരു പ്രശ്നം ഉണ്ടായെന്നിരിക്കട്ടെ, ഒരു ഡി ഒ പിയും ഡയറക്ടറും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി എന്നിരിക്കട്ടെ, രണ്ടുപേർക്കും ഒരു സിനിമയെ പറ്റി രണ്ട് കാഴ്ചപ്പാടാണ്, അതൊരു തൊഴിൽ പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ അതൊരു തൊഴിൽ പ്രശ്നത്തിനേക്കാൾ കൂടുതൽ ഒരു എസ്തെറ്റിക് പ്രോബ്ലമാണ്. അതെ. അപ്പോൾ അത് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സിനിമ എന്ന മീഡിയത്തിൽ സംവിധായകനുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടേ നമുക്കത് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ വളരെ സൂക്ഷ്മമായിട്ട് അത്തരം വ്യത്യാസങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യും കാണുകയാണ്. ഇതിപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ തൊഴിലാളികൾക്ക് അനുകൂലമാണ്, പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ ഈ സംഘടന ഉള്ളതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പോലുള്ള ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അതിൻ്റെ വിശദാംശങ്ങൾ. അത് ഇൻഷുറൻസ് അല്ല, സത്യത്തിൽ ആരോഗ്യ പരിരക്ഷ എന്നാണ് ഞങ്ങൾ അതിനെ പേരിട്ട് വിളിക്കുന്നത്. നേരത്തെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്ക് ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അത് എന്താന്ന് വെച്ചാൽ ഈ നാളുകളായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഈ ചികിത്സാ സംബന്ധിയായ ചിലവുകൾ അവർക്ക് താങ്ങാൻ കഴിയാവുന്ന അപ്പുറം വരുമ്പോൾ യൂണിയനിൽ നിന്നൊരു കൈത്താങ്ങ് പ്രതീക്ഷിക്കുമല്ലോ. ഇപ്പോൾ ഈ അമ്മ പോലൊരു സംഘടനയ്ക്ക് ഒരു ഷോ നടത്തിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ കഴിയും, ഞങ്ങൾക്കത് ഇല്ല. ഞങ്ങൾക്ക് ആകപ്പാടെയുള്ളത് സബ്സ്ക്രിപ്ഷനും ലെവിയും ഒക്കെയാണ് ഞങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ആരെങ്കിലും ഞങ്ങളുടെ വെൽഫെയർ ഫണ്ടിലേക്ക്, അത് വളരെ അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ, കോവിഡ് കാലത്ത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, ഞങ്ങളങ്ങനെ പിരിക്കാറില്ല അവരുടെ അടുത്ത് പോയിട്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ സാധാരണ യൂണിയനുകൾ ചെയ്തു വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് കളക്റ്റീവായിട്ട് ഏർപ്പെടുത്തുക. അപ്പോൾ പെർ ഹെഡ് ഇത്രയും, ഒരു പോളിസി എടുക്കുമ്പോൾ പ്രീമിയം അടയ്ക്കണമല്ലോ, അത് യൂണിയൻ അടയ്ക്കും. അപ്പോൾ അംഗം അറിയണ്ട. പക്ഷേ ചില യൂണിയനുകൾക്ക് അത്രയും സാമ്പത്തിക ഭദ്രതയില്ല, അവരപ്പോൾ പകുതി അടയ്ക്കും. ഇനി ഇതൊന്നും ചെയ്യാത്ത യൂണിയനുകളും ഉണ്ട്, താരതമ്യേന ചെറിയ യൂണിയനുകളുണ്ട്, അവർക്കതിന് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ളിടത്ത് ഒരു അംഗത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ അത് ഫെഫ്കയിലെ ജനറൽ സെക്രട്ടറിയെ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാ യൂണിയനുകളെയും അറിയിക്കും, എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഒരു കോമൺ പൂൾ ഉണ്ടാക്കിയിട്ട് ആ മെമ്പറെ സഹായിക്കുകയാണ് പതിവ്. പക്ഷേ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഷുറൻസിൽ ഞങ്ങൾക്ക് വേണ്ടത്ര ബെനിഫിറ്റുകൾ കിട്ടുന്നില്ല. അത് നിങ്ങൾ ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്. നമ്മളൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പലതും അവിടെ ഒഴിവാക്കപ്പെടും ബില്ലിൽ, അപ്പോൾ നമ്മൾ അവസാനം അടയ്ക്കേണ്ടി വരും. മറ്റൊന്ന്, ഇതിൻ്റെ പ്രീമിയം ഭയങ്കരമായിട്ട് കയറിപ്പോകുന്നു. 150,000 രൂപയ്ക്ക് 7,000 രൂപ പെർ ഹെഡ് വരെ അടയ്ക്കണം. ഇപ്പോൾ ഡയറക്ടേഴ്സ് യൂണിയൻ എനിക്ക് തോന്നുന്നു 28 ലക്ഷം രൂപയും കണ്ട് അടച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം, 28 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ അംഗസംഘടനകളിലെ ജനറൽ സെക്രട്ടറിമാരെ വിളിച്ചിട്ട് ഇതിനൊരു പരിഹാരം കാണണം, നമുക്കൊരു കോമൺ പൂൾ ഉണ്ടാക്കാം ഫണ്ടിൻ്റെ. ഈ ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന പൈസ മാറ്റി വെച്ചിട്ട് ഒരംഗത്തിന് 3,000 രൂപയാണ് ഫിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു കോമൺ ഫണ്ട് ജനറേറ്റ് ചെയ്യുക. അപ്പം 3,000 രൂപ അടയ്ക്കേണ്ട അംഗം മിക്കവാറും യൂണിയനുകൾ ആ 3,000 രൂപ അടയ്ക്കും. അപ്പോൾ അംഗത്തിന് ബുദ്ധിമുട്ടില്ല. സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവർ 1,500 രൂപ അടയ്ക്കാൻ തയ്യാറായിട്ടുള്ള യൂണിയനുകളുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ ചില യൂണിയനുകൾ മാത്രമേ അവരോട് അടയ്ക്കാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഇതിന് പുറമേ അവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ കയ്യിൽ നിന്ന് 3,000 രൂപ കൊടുത്ത് ചേർക്കാം. ഭാര്യ, മക്കൾ, അച്ഛനമ്മമാർ, അവരെയൊക്കെ ചേർക്കാം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ 3,00,000 രൂപ വരെ ഒരു വർഷം അവരുടെ ആശുപത്രി ബില്ലുകൾ കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കും. പക്ഷെ അതിനകത്ത് എന്നാലും റിസ്ക് വലിയ റിസ്ക്കാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ നിസ്സാര കണക്ക് പറയുകയാണെങ്കിൽ 7,000 പേർക്ക് 3,000 രൂപ എന്ന 2,10,00,000 രൂപ 7,000 പേര് എന്നുള്ളത് വെക്കുക ചെയ്തിരുന്നത്. 7,000 പേര് 3,000 രൂപ വെച്ച് നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ 2,10,00,000 രൂപയെ ഈ കോമൺ
ഫണ്ടിലേക്ക് വരുള്ളൂ. 70 പേര് 300,000 രൂപ ക്ലെയിം ചെയ്താൽ 2 കോടി 10 ലക്ഷം രൂപ തീരും. അതുകൊണ്ട് 1% അല്ലേ, അത് വലിയൊരു ചലഞ്ചാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അവൈലബിൾ ഡാറ്റ ചെക്ക് ചെയ്തു, ഇൻഷുറൻസിൻ്റെ എങ്ങനെയാണ് ക്ലെയിം വന്നിരിക്കുന്നത്, എത്രത്തോളം ക്ലെയിം വന്നിട്ടുണ്ട്. അപ്പം അതിലുള്ള ഒരു കാൽക്കുലേഷൻ്റെ പുറത്തുള്ള ഒരു ഒരു ടൈറ്റ് റോപ്പ് വാക്കിംഗ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം. അതിന് ഞങ്ങളുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ ശരിയാവാം. തെറ്റിയാൽ അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് സംഗതി. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. പക്ഷെ ഞങ്ങളിത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റ് ചലച്ചിത്ര മേഖല സംഘടനകളിൽ നിന്ന്, അതായത് വെളിയിലുള്ള ഈ സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റ് ട്രേഡ് യൂണിയനുകളിൽ നിന്ന് അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസാണ് ഉണ്ടായത്. കാര്യം ഇത് ഒരിടത്തും ആരും ആലോചിക്കാത്തൊരു സംഗതിയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഞങ്ങൾ കാണുന്നു. ഒന്ന് ഇൻഷുറൻസ് കമ്പനികളെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു, ആ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ വെല്ലുവിളിയുണ്ട്, പക്ഷെ അതിന്റെ ഒരു വലിയ തരത്തിലുള്ള സ്വാശ്രയ ബോധവും ഇതിനകത്തുണ്ടല്ലോ, നമുക്ക് തന്നെ ഇത് പരിഹരിക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഗതി ഞങ്ങളിപ്പോൾ വലിയൊരു കൺവെൻഷൻ, ഒരു തൊഴിലാളി സംഘം ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ് 27 എറണാകുളം മറൈൻ ഡ്രൈവിൽ. അവിടെ വെച്ച് ഇത് ലോഞ്ച് ചെയ്യും, 1 April മുതൽ ഇതിൽ നിലവിൽ വരും എന്നുള്ളതാണ്. ഇത് കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് പോകണമെന്നും അതിൻ്റെ പരിധി വർദ്ധിപ്പിക്കണമെന്നും, വളരെയേറെ നാളുകളായിട്ട് ജീവൻ രക്ഷാ മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഞങ്ങൾക്ക് അംഗങ്ങൾക്ക് ഭാവിയിലെങ്കിലും ആ മരുന്നുകൾ എത്തിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ ഉള്ള ആഗ്രഹം. ഇതൊരു വിഷനും ഒരു ആഗ്രഹവും നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വലിയൊരു കാര്യമാണ്, നിശ്ചയമായിട്ടും ഒരു വലിയ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ ഈ സിനിമ ആയിരിക്കും പ്രവർത്തന മേഖല എന്നെപ്പോൾ നിശ്ചയിച്ചത്. ഞാൻ ബി ഉണ്ണികൃഷ്ണനെ കാണുമ്പോൾ, ഞങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ ഓഫ് ലിറ്റേഴ്സിലെ ഒരു ബുദ്ധിജീവിയായുള്ള അരുമിയായിരുന്നു അന്ന്. മറ്റേ സിനിമ പരിപാടികളൊക്കെ ജലബർബരൊക്കെ വന്ന സമയമായിരിക്കും. പക്ഷേ എപ്പോഴാ സിനിമയായിരിക്കും എന്ന് നിശ്ചയിച്ചത്? അത് ഞാൻ എൻ്റെ ഈ സ്വന്തം ജീവിതത്തെ കുറിച്ച് വളരെ കുറച്ച് ഇൻ്റർവ്യൂകളിൽ സംസാരിക്കാറുള്ളൂ. എനിക്കത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വയം മിസ്റ്റിഫൈഡ് ആവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ മിസ്റ്റിഫൈ ചെയ്യത്തൊക്കെ ഒന്നുമില്ല എൻ്റെ ലൈഫിൽ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഈ ഞാനെന്ന് പറയുമ്പോൾ മുതൽ നമ്മൾ സ്വന്തമായിട്ട് പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ട് ഇരിക്കുകയാണല്ലോ, അത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഒരു അക്കാഡമിക് ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ സനീഷ് പറഞ്ഞ കാലത്തെ ഉദ്ദേശം. കാര്യം തരക്കേടില്ലാതെ അങ്ങാർ മേഖലയിൽ അന്ന് വർക്കുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഒരു മെച്ചപ്പെട്ട അധ്യാപകൻ എന്നുള്ള പേരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ഥിര നിയമനം നേടി ഒരു അധ്യാപകനാണ്, MPhil കഴിഞ്ഞു, പിന്നെ റിസർച്ചിലേക്ക് പോകാന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഒരു UGC ഇംപ്ലിമെൻറ്റഡ്, കേരളത്തിൽ ഇംപ്ലിമെൻറ്റഡ് ആയ കാലമാണത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കോളേജുകളിൽ. അപ്പോൾ ഈ പൊതുവെ ഒരു ഒരു ഫ്രീസ് വന്നു കോളേജ് അധ്യാപക നിയമനങ്ങളിൽ ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞാൻ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് പഠിച്ച് ഇറങ്ങുമ്പോൾ തന്നെ വിവാഹിതനായി, സഹപാഠിയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ എനിക്ക് കേരളത്തിന് വെളിയിലേക്ക് അന്ന് പോകാൻ, ജോലി തേടി പോകാനുള്ള ചില അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിവൃത്തികേടിൻ്റെ മുകളിൽ ചില സ്വകാര്യ കോളേജുകൾ, അന്ന് ഒഴിവ് വന്ന 2 സ്വകാര്യ കോളേജുകളിൽ ഞാൻ അപ്ലൈ ചെയ്തു. അതിൽ കൊച്ചിയിലുള്ളൊരു കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ മാനേജർ എന്നെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, എനിക്കൊന്ന് വീട്ടിൽ വന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് ഈ ജോലി കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ അത് സാധാരണ ഞങ്ങൾ 2.5 ലക്ഷം രൂപയാണ് വാങ്ങിക്കുന്നത്, നമുക്കൊരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ജോലി തരപ്പെടുത്താമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, 1.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ജോലിക്ക് വരില്ല, ഇപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമായിരിക്കില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിട്ടിട്ട് പോരുകയും, അവിടുത്തെ ആ ബോർഡിലുണ്ടായിരുന്നു, അത് കൊച്ചിയിലെ ബിസിനസ്സുകാരുടെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ്, മുഹമ്മദ് ബാബു എന്ന ഒരു എക്സ്പോർട്ടർ, സീ ഫുഡ് എക്സ്പോർട്ടർ. അദ്ദേഹം എൻ്റെ ഈ മറുപടിയും എൻ്റെ ഈ സർട്ടിഫിക്കറ്റ്സും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചെമ്മീൻ കമ്പനിയിലൊരു ജോലി തന്നു എനിക്ക്.
അതാണ് എൻ്റെ ആദ്യത്തെ ജോലി. കൊച്ചിയിൽ ചെമ്മീൻ കമ്പനിയിൽ ഞാൻ എല്ലായിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഹാർബറിൽ പോയിട്ട് ലേലം പിടിക്കുന്ന തൊട്ട് ഫാക്ടറികളിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. IQF അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇൻഡിവിജ്വലി ക്വിക്ക് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജി. ഈയിടെ സിനിമയായിട്ട് ബന്ധമുള്ള വലിയൊരു സീ ഫുഡ് എക്സ്പോർട്ടറോട് IQF കുറിച്ച് ഞാൻ സംസാരിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇതറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ IQF ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ജോലികൾ ചെയ്ത് പിന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ ഒരു അധ്യാപകനാകുന്നില്ല. അത് ഈ ജോലിയുടെ ഇത് ഇനി അങ്ങോട്ട് പോകെ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അത് അധ്യാപകരായി തീർന്ന എൻ്റെ പഴയ സുഹൃത്തുക്കളുടെ അനുഭവങ്ങളും കൂടി മുമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ആ ജോലിയെക്കുറിച്ച് കാണുന്ന ആളൊന്നുമല്ല. പെഡഗോജിയെക്കുറിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള കൃത്യമായ നിലപാടുകളും ധാരണകളും ഉണ്ട്. അതൊരു ഗംഭീരമായ ജോലിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ അങ്ങേയറ്റം സ്വാധീനിച്ച ആൾ എൻ്റെ അധ്യാപകനായിട്ടുള്ള VC ഹാരിസാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള കാര്യം. പക്ഷേ തുടർന്ന് അങ്ങോട്ട് എൻ്റെ നോട്ടത്തിൽ ഞാൻ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകനാകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചാണ് ഞാൻ പല ഈ ചെമ്മീൻ കമ്പനിയിൽ നിന്ന് ഇൻ്റർനെറ്റ് കച്ചവടം അങ്ങനെ പല ജോലികൾ തേടി വരുമ്പോൾ ഒരിക്കൽ രാജീവ് കുമാറും ബാല മരിച്ചുപോയ P ബാലേന്ദ്രൻ ബാലേട്ടനുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷനിലാണ് എഴുതാവോ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ആ പല ജോലികൾ ചെയ്തു വരുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻ്റർനെറ്റ് ബിസിനസ്സിൽ തുടങ്ങി. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന സ്വകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് ഞാൻ കൂടി പങ്കാളിയായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു ശരി കേരളത്തിൽ ആദ്യമായിട്ട്. അന്ന് ലോക്ക് മദ്രാസിലേക്ക് STD വിളിച്ചിട്ട് വേണം ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ. ട്രങ്ക് കണക്ട് ചെയ്യാനായിട്ട് അന്ന് വലിയ കാര്യം. അന്ന് ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. മറ്റത് TCP/IP എന്ന് പറഞ്ഞ വേറൊരു പ്രോട്ടോക്കോളാണ്. നമ്മൾ പിക്ചേഴ്സ് വരണം. അപ്പോൾ ആ കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടായി. ആ ബിസിനസ് പൊളിയുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രശ്നമുണ്ടായി. ആ സാമ്പത്തിക പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഞാൻ എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലേട്ടനാണ് ബാലേട്ടനും രാജീവും കൂടെ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്നാൽ ഒരു തിരക്കഥ എഴുതിക്കൂടെ. അപ്പോൾ സിനിമയെക്കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉണ്ടെന്നും നല്ലവണ്ണം സിനിമകളിൽ ഞാൻ കാണുമെന്നും ഉള്ളത് അവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ നമ്മളുടെയൊക്കെ എൻ്റെയൊക്കെ നിങ്ങളൊക്കെ വളരെ ജൂനിയറാണ് എൻ്റെയൊക്കെ ഒരു കൗമാരകാലത്ത് ഇൻ്റലക്ച്വൽ ആകുക എന്ന് പറഞ്ഞാൽ ഫിലിം സൊസൈറ്റിയിൽ മെമ്പറാകുക എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഗോദാദിനെ കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒട്ടും എളുപ്പമല്ല. ഒരു സൈക്കിളിൽ 3 പേരൊക്കെ അത് ഞാൻ ഗോദാദിൻ്റെ ഒരു സിനിമ കാണാനായിട്ട് പോയപ്പോൾ ബ്രെത്ത്ലെസ് കാണാൻ പോയത് 3 പേരാണ് ഞങ്ങളൊരു സൈക്കിളിൽ പോയിട്ട് വരുന്നത്. പോലീസ് പിടിച്ചു. സിനിമ കാണാൻ പോയാന്ന് പറഞ്ഞപ്പോൾ ഏത് സിനിമ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോദാദിൻ്റെ സിനിമ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഗോദാദരെ അറിയില്ല, അങ്ങനെ ഒരു സിനിമയില്ലല്ലോടാ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോദാദ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പോലീസുകാരനോട്. നിയമം അങ്ങനെയൊക്കെ കടന്നു വരും. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ബാലേട്ടൻ്റെയും രാജീവിൻ്റെയും അങ്ങനെയാണ് ഞാൻ ഒരു ജലമർമ്മനം എഴുതുന്നത്. പിന്നെ ഈ ലെറ്റേഴ്സിൽ എനിക്ക് തോന്നുന്നു അന്ന് പ്രസാദ് സാർ നരേന്ദ്ര പ്രസാദ് സാർ ഡയറക്ടർ ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഞങ്ങൾ വരുമ്പോഴേക്ക് പക്ഷെ അദ്ദേഹം പോയി സിനിമയിലേക്ക് ആക്റ്റീവായി. പ്രസാദ് സാർ എന്നെ BA പഠിപ്പിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രസാദ് സാർ വളരെ അടുപ്പമുള്ള അധ്യാപകനാണ്. ഞങ്ങൾ ഭയങ്കര ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു പ്രസാദ് സാറുമായിട്ട്. പ്രസാദ് സാറുമായിട്ട് വലിയ രീതിയിലുള്ള സ്നേഹവും എന്നാൽ പ്രസാദ് സാറിൻ്റെ ആശയങ്ങളോട് വലിയ രീതിയിലുള്ള വിയോജിപ്പും ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പ്രസാദ് സാറിൻ്റെ ഒരു വലിയ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മളോട് എതിർക്കാൻ ആവശ്യപ്പെടുന്ന ആളാണ്. അല്ലാതെ വന്ന് നമ്മളെ പഠിപ്പിച്ച് ഇതാണ് എന്ന് പറയുന്ന ഒരാളല്ല. അദ്ദേഹം ക്ലാസ്സിൽ എപ്പോഴും എന്നെ പ്രൊവോക്ക് ചെയ്യുമായിരുന്നു. He sort of enjoyed listening to me. ഞാൻ അദ്ദേഹത്തിലൂടെ എങ്ങനെയാണ് ആർഗ്യൂ ചെയ്യുന്നതെന്നുള്ളത് ഈയിടെ അൻവർ അലി എവിടെയോ എഴുതിയിട്ടുണ്ട്. അൻവർ അലി എൻ്റെ സഹപാഠിയായിരുന്നു. പ്രസാദ് സാർ ഞാനുമായിട്ടുള്ള ആർഗ്യുമെൻറ്റിനെ കുറിച്ച് അൻവർ എവിടെയോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രസാദ് സാറിന് അതിന് വലിയൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഹാരിസിനതുണ്ടായിരുന്നു. വലിയ അധ്യാപകർക്കൊക്കെ ഉണ്ട് ഞാൻ പറയുന്നതല്ല ശരി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അവർ പറയുന്നത്
അവരോട് നമ്മൾ വിയോജിക്കാനാണ്. അപ്പോൾ അത് പ്രസാദ് സാറിന് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പ്രസാദ് സാറ് സിനിമയിലേക്ക് പോകുന്ന ഈ സമീപകാലത്ത് ഞാൻ ദൂരദർശൻ്റെ ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്, നോവി വിജയനായിട്ടുള്ള ഇൻ്റർവ്യൂ, പ്രസാദ് സാറാണത് ചെയ്യുന്നത്. അന്നൊന്നും സിനിമയിലില്ല, പക്ഷെ അന്നേ ഈ പിന്നീട് സിനിമയിലൂടെ ഭയങ്കര ഹിറ്റായി മാറിയ ശബ്ദവും ആക്ഷൻസും ഒക്കെ അതിനകത്ത് ഇൻ്റർവ്യൂവിലും കാണാം. അപ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അദ്ദേഹം സിനിമയിലേക്ക് പോയത് അല്ലേ? അസൈൻമെന്റ്സിലായിരുന്നു സ്കൂൾ ഓപ്പറേറ്റേഴ്സ്. ലീവ് ഒക്കെ എടുത്തിട്ടാണ് പ്രസാദ് സാർ പോകുന്നത്. അന്ന് എന്താണെന്നറിയോ സനീഷ്, വലിയ രസകരമായിട്ട് സംഗതി, ഫസ്റ്റ് ബാച്ചാണല്ലോ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ബാലേട്ടനും കുര്യാസ് കുമ്പളക്കുഴി, ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, പ്രസാദ് സാറ്, നരേന്ദ്ര പ്രസാദ് സാർ, ബാക്കി എല്ലാ അവരുടെയും നിയമനങ്ങൾ മരവിക്കപ്പെട്ടിരിക്കുക. വിനേന്ദ്ര സാർ അന്ന് വന്നിട്ടില്ല. ഇല്ല, വിനേന്ദ്ര സാർ പിന്നീട് വരുന്നു. അപ്പോൾ അവിടെ മരവിക്കപ്പെട്ടിരിക്കുക. കാര്യം ഡോക്ടർ ഗീത ഒരു കേസ് കൊടുത്തിരുന്നു, അതിനെ ചൊല്ലിയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിലബസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കഠിനമായ സിലബസുകളിൽ ഒന്നായിരുന്നു എംഫിലില്. അത് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ, സോറി, ഡോക്ടർ അനന്തമൂർത്തി സാറിൻ്റെ ഒരു, ഡോക്ടർ അനന്തമൂർത്തിയുടെ ഒരു വിഷൻ അനുസരിച്ചൊരു സിലബസ് അവിടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഗതിയാണത്. അതിനകത്ത് ദരിദ, ഫുക്കു, ലക്കാൻ, ഇങ്ങനെ ലെവി സ്ട്രോസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെ വായിക്കുക ഈസിയല്ല. ഇന്നത്തെ പോലെ പുസ്തകങ്ങൾ കിട്ടാത്ത കാലമാണ്, നെറ്റില്ല, നെറ്റില്ല. അപ്പൊ അവരെ കുറിച്ചുള്ള പുസ്തകങ്ങളല്ല, അവരുടെ പുസ്തകങ്ങളും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലമാണ്. അപ്പൊ ഇത് ഈ സിലബസുമായിട്ട് ചെല്ലുക. അപ്പൊ ഞാനൊക്കെ, എനിക്ക് അന്ന് അവിടെ ചെല്ലുമ്പോൾ സാമാന്യം തരക്കേടില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് റീഡിംഗ് ഉള്ള ഒരാളാണ് ഞാൻ. വെസ്റ്റേൺ ഫിലോസഫിയിലും ഒക്കെ അത്യാവശ്യം നല്ല റീഡിംഗ് ഉള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത് ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു. അപ്പോഴാണ് വി സി ഹാരിസിനോട് പ്രസാദ് സാർ പറയുന്നത്, അനൗദ്യോഗികമായി ഇവിടെ വന്ന് ഇവരോട് ഒരു 10-12 ലെക്ചേഴ്സ് നടത്തണം എന്ന്. അദ്ദേഹം കോഴിക്കോടായിരുന്നു, അദ്ദേഹം ഇവിടെ അപ്പോയിന്റഡ് ആണ്, പക്ഷെ അദ്ദേഹത്തിന് അത് സ്റ്റേ ആണ്. ഇന്നാണെ നടക്കൂ. അദ്ദേഹം വന്ന് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചിട്ടാണ് ഞങ്ങളോട്, ഞങ്ങളെ പഠിപ്പിക്കുക, ലെക്ചേഴ്സിന് പറയുന്നത്. ഇന്നാണെങ്കിൽ എന്ത് വലിയ പുകിലുണ്ടാവും, സേവ് യൂണിവേഴ്സിറ്റി, അത് വയലേഷൻസ്, ഇതൊക്കെ പറയില്ലേ. അന്ന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് ഗീത ടീച്ചർക്ക് പോലും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഹാരിസ് വന്നു, ഹാരിസുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ ഉണ്ടായി. ഹാരിസാണ് എനിക്ക് പോയപ്പോൾ ആദ്യത്തെ ഇൻട്രാക്ഷൻസ് കഴിഞ്ഞു. എനിക്ക് ഹാരിസിന് തിരുവനന്തപുരത്ത് വെച്ച് പരിചയമുണ്ട്, പക്ഷേ ഇത്തരം അടുപ്പമില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇൻട്രാക്ഷൻസ് കഴിഞ്ഞപ്പോൾ ഹാരിസ് എന്നെ വിളിച്ചിട്ട് റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസിൻ്റെ ഒരു ഫോട്ടോ കോപ്പി തരുന്നു, ദരിദ്രയുടെ, ഇത് നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. പ്രസാദ് സാറ് അൺടൈയിങ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്ന റോബർട്ട് യങ് എഡിറ്റ് ചെയ്ത പോസ്റ്റ് സ്ട്രക്ചറൽ റീഡിങ്സിൻ്റെ ഒരു ആന്തോളജി, ഒരു എഡിറ്റഡ് ആന്തോളജി, റോബർട്ട് യങ് എഡിറ്റ് ചെയ്തതാണ്, അതും അദ്ദേഹം തന്നെ. ഈ രണ്ട് പുസ്തകങ്ങളാണ് ഞാൻ ആദ്യം ഈ ഏരിയയിൽ വായിക്കുന്ന കാര്യമായിട്ട്. അൽത്തൂസറൊക്കെ അതിനു മുമ്പ് കുറച്ചൊക്കെ ആ മാർക്സിസ്റ്റ് ട്രഡീഷൻ ഉള്ളത് ഞാൻ കുറേയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. ഇത് ശരിക്കും ഈ ഒരു അന്തരീക്ഷം, ഈ പറഞ്ഞ വലിയൊരു ഇൻ്റലക്ച്വൽ അന്തരീക്ഷം, വളരെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ മറ്റെവിടെയും കിട്ടാത്ത ഒരു സൗഹൃദമുള്ള അന്തരീക്ഷം ഞങ്ങൾ ചെല്ലുമ്പോഴും സ്കൂൾ ഓഫ് ഡിറ്റേഴ്സിലുണ്ട്. അത് യഥാർത്ഥത്തിൽ വലിയ ഞങ്ങളൊക്കെ എത്തുമ്പോൾ ഹാരിസ് സാറ്, ഹാരിസ് മാഷ് എന്നൊക്കെ വിളിക്കും, ഒന്നിച്ച് സിഗരറ്റ് വലിക്കും, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ, സംസാരങ്ങൾ, ഭയങ്കരമായ ക്വാറലുകൾ ഇതൊക്കെ ഉണ്ടായി. ഹാരിസ് സാർ ശരിക്കും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ആണ് ഹാരിസിന്റെ. ഈ രീതിയിൽ ചിന്തിക്കുക മാത്രമല്ല, ഞാൻ ഹാരിസിൽ കണ്ട ഏറ്റവും വലിയൊരു സംഗതി ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അധ്യാപകൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ അധ്യാപനം, അധ്യാപകനും ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എല്ലാ രീതിയിലും ആ ഇൻസ്റ്റിറ്റ്യൂഷനെ അവതർമ്മിച്ച ആളാണ് ഹാരിസ്. അയാളൊരു സുഹൃത്താണ്, നമ്മളുടെ കൂടെ നടക്കുന്ന ആളാണ്, തിയേറ്റർ ആക്ടിവിസ്റ്റാണ്, റീഡറാണ്, ചിന്തകനാണ്, അധ്യാപകനാണ്, നമ്മളെ നിരന്തരം പ്രൊവോക്ക് ചെയ്യുന്ന ഒരാളാണ്. വലിയ കലഹങ്ങളിലൂടെ നമ്മളെ നമുക്ക് വേണ്ടിടത്ത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല, അത് ഗംഭീരമായിട്ട് ചെയ്തിരുന്ന ആളാണ് ഹാരിസ്. ഹാരിസും ഞാനും തമ്മിലുള്ളത് വലിയ ബന്ധവും ഞങ്ങൾ ഒരുപാട് നാൾ ഒരുമിച്ച് സഞ്ചരിച്ചവരും ഒക്കെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏറ്റുമാനൊരു ഒരു സാഹിത്യ സംബന്ധിയായിട്ടുള്ള സെമിനാർ നടക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്ത് തന്നെയാണ് അന്ന്, വി സി ശ്രീജൻ മാഷ്
തലശ്ശേരി നിന്ന് വന്നിരുന്നു, വി ശ്രീധരൻ മാഷ് വന്നിരുന്നു. അദ്ദേഹം അറിയാലോ മലയാളത്തിലെ ഏറ്റവും സുപ്രധാന നിരൂപകരിലൊരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു പേപ്പർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഹാരിസ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ഹാരിസും തമ്മിൽ വലിയ വഴക്കായി ആ സെമിനാർ വെച്ചു. ഞാൻ ഹാരിസിനെ നഖശികാന്തം എതിർത്ത് അത് ഞങ്ങളുടെ എതിർപ്പിന്റെ ഒരു എന്റെയും ആ കാലത്താണെന്ന് മറ്റേ ധ്വനി എന്ന് കേട്ടാൽ അധ്വാനി എന്ന് വായിക്കുന്ന വി സി ശ്രീധരൻ ഞാൻ എഴുതിയത് വി സി ശ്രീധരന്റെ അത് അത് കഴിഞ്ഞ താങ്കൾ എഴുതിയാണോ? ഞാൻ എഴുതിയത് അത് പിന്നെ എന്താണ് ഭാരതി ശ്രീജൻ മാഷ എഴുതിയ എന്തോ ഞാൻ റീഡ് ചെയ്തപ്പോൾ എനിക്ക് എഴുതിയ മറുപടിയാണ് ശ്രീജൻ മാഷ് ധ്വനി എന്ന് കേൾക്കുമ്പോൾ അധ്വാനി അധ്വാനി എന്ന് വായിക്കണം. ടൈറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്. അത് അതിനുശേഷമാണ്, അതൊക്കെ പിന്നീടാണ്. അത് പിന്നീടാണ്. അപ്പൊ ശ്രീജൻ മാഷ് അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സെമിനാർ നടന്ന് ഞാനും ഇദ്ദേഹവും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായി, വലിയ വഴക്കുകളുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവര് അങ്കലാപ്പിലായി പോയി എല്ലാവരും. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ശ്രീജമാഷ് വെളിയിൽ നിന്നിട്ട് ഹാരിസ് അവിടെ നിൽക്കുമ്പോൾ ശ്രീജമാഷ് ഹാരിസിനോട് പോയി പറയും നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറഞ്ഞത് ഹാരിസിനൊന്നും തണുപ്പിക്കാനാണ്. അപ്പോൾ ഹാരിസ് പെട്ടെന്ന് ശ്രീജമാഷോട് പറഞ്ഞ് ഇല്ല ഉണ്ണി വരട്ടെ, ഞാൻ ഉണ്ണിയെ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് മൂപ്പഴനോട് പറഞ്ഞു. ഇതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. അക്കരെയാണ് ഞങ്ങൾ ഒരുമിച്ച് ചായ. അപ്പോൾ ഞങ്ങൾക്കിടയിലെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊമ്പുകളുള്ള സൗഹൃദമായിരുന്നു. ഇതിൽ ഈ ജലമർമ്മരവും അതെ, ജലമർമ്മരവും ഹാരിസും പി ബാലചന്ദ്രനും അഭിനയിച്ചു. ഹാരിസ് അഭിനയിച്ചു, മെയിൻ ക്യാരക്ടർ ഹാരിസ് ആയിരുന്നു. ഹാരിസ് തീർച്ചയായിട്ടും നവസിദ്ധാന്തങ്ങള് പിന്നീടാണോ വരുന്നത്? അത് തന്നെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ജലമർമ്മരത്തിന് മുമ്പാണോ? ജലമർമ്മ എനിക്ക് തോന്നുന്നു ജലമർമ്മത്തിന് മുമ്പാണ്, ശേഷമാണോ സംശയം. 2000 ആദ്യമല്ലേ ആണെന്ന് തോന്നുന്നു. അത് ഭാഷാഭൂഷിൽ വരുന്നു. അല്ല, ഭാഷാഭൂഷിൽ ഡി സി ബുക്സ് പുസ്തകം. അപ്പം ഡി സി ബുക്സ്. അപ്പോൾ ഈ ആധുനികാനന്തര സിദ്ധാന്തങ്ങൾ ഇങ്ങനെ കത്തിക്കേറുകയാണല്ലോ മലയാളത്തിൽ. അപ്പോൾ അത് എല്ലായിടത്തും അതിങ്ങനെ വലിയൊരു സംഗതിയാവുന്നു. അപ്പം അപ്പോഴാണ് എൻ്റെ എഴുത്തുകൾ വെളിയിൽ വരുന്നതും അത് നിങ്ങൾ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ശ്രീജമാഷിൻ്റെ ലേഖനത്തെ വായിച്ചുകൊണ്ട് ഞാൻ മാതൃഭൂമിയിൽ എഴുതി, കെ പി അപ്പനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം ഉണ്ടായിരുന്നു, ഒ വി വിജയൻ്റെ കടൽ തീരത്ത് െ കുറിച്ചുള്ള ഒരു റീഡിംഗ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ വായിക്കുമ്പോൾ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യപ്പെടണമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അന്നത്തെ വലിയ സംഭവങ്ങളായിരുന്നു, വലിയ സംഭവങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ട റൈറ്റിംഗ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ഇപ്പൊ ഹാരിസ് ഒരു ഹാരിസിൻ്റെതായ എഴുത്ത് നടന്നു. അപ്പോ ആണ് ഡി സി ബുക്സ് ഒരു പ്രപ്പോസൽ വെച്ചത്, നമുക്ക് ഈ സിദ്ധാന്തങ്ങളെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അത് എഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാവരും, ടി വി മാധു എഴുതിയിരുന്നു, വി സി ശ്രീജമാഷ് എഴുതിയിരുന്നു, ശ്രീവത്സൻ എഴുതിയിരുന്നു, സി ജെ ജോർജ്, ദേവിക, ദിലീപ് രാജ്, സി ബി സുധാകരൻ, അങ്ങനെയുള്ള ബിജു, അങ്ങനെയുള്ള എല്ലാവരെയും കൊണ്ട് എഴുതിച്ചു. പക്ഷെ അതിനകത്ത് ഒരു പുസ്തകം എഴുതേണ്ടിയിരുന്നത് വി സി ഹാരിസാണ്, ഡീകൺസ്ട്രക്ഷനെ കുറിച്ച്, അവനിർമ്മാണത്തെക്കുറിച്ച്. അന്ന് ഹാരിസ് അത് എഴുതിയില്ല. ഹാരിസിന് വ്യക്തിപരമായിട്ടുള്ളൊരു ക്രൈസിസിലൂടെ ഹാരിസ് പോകുമായിരുന്നു. ഹാരിസ് അത് എഴുതാൻ സാധിച്ചില്ല. ഹാരിസ് എന്നോട് ആവശ്യപ്പെട്ടു അത് എഴുതാൻ. അപ്പോൾ അതെനിക്ക് വലിയൊരു ഈഡിപ്പൽ ഇഷ്യൂ ആയി. കാര്യം ഹാരിസ് എഴുതാമെന്ന് ഏറ്റവും പ്രത്യേകിച്ച് ഡീകൺസ്ട്രക്ഷൻ അന്ന് ഹാരിസുമായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് കേരളത്തിൽ. അത് ഞാൻ എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് എഴുതിയില്ല. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 30 വർഷത്തിന് 20 വർഷത്തിന് ശേഷം ഏതാണ്ട് ഞാനിപ്പോൾ എഴുതി തുടങ്ങി, ഏതാണ്ട് പകുതി കഴിഞ്ഞു ആ പുസ്തകം. ആ പുസ്തകം ഞാൻ ഈ വർഷം വെളിയിലിറക്കണം എന്ന് ഓർക്കുന്നുണ്ട്. അപനിർമ്മാണത്തെ കുറിച്ചൊരു പുസ്തകം. ശരി, 20 വർഷങ്ങൾക്ക് ശേഷം നിൽക്കുന്ന സംഗതിയാണ് ഈ അപനിർമ്മാണം അല്ലേ? അതൊരു തെറ്റിദ്ധാരണ. ഒരു സിദ്ധാന്തത്തിന് 10 വർഷമേ ആയുസുള്ളൂ. സിദ്ധാന്തം കംസ് വിത്ത് ആൻ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു എന്താ പറയണ്ടത്, ഈ നമ്മളുടെ സാധാരണ മാധ്യമങ്ങളിൽ കാണുന്ന ചർച്ചകളുടെ ഭാഗമാണ്. ഓ, മാർക്സിസം മരിച്ചു എന്ന് എത്ര നാളായി നമ്മൾ പറയുന്നു? എത്രയോ കൊല്ലങ്ങൾ, എല്ലാ കൊല്ലവും മാർക്സിസത്തെ നമ്മൾ കൊല്ലുമല്ലോ. അത് മരിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു നേരത്തെ വായിച്ച ആൾക്കാർ. പക്ഷേ ദറുദയിൽ ലക്കാനൊക്കെ ഈ ആധുനികോത്തര സിദ്ധാന്തങ്ങളെല്ലാം ആ കാലത്ത് വലിയ വായിക്കുന്ന ആളുടെ മുമ്പിലേക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു, പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ലേബർ ആവശ്യപ്പെടുന്ന സംഗതിയാണ്. പിന്നെ മറ്റൊരുപാട് ഏരിയകളിലുള്ള അറിവ് അതിന് സെർച്ച് ചെയ്യല്, ഒരുപാട് ഏരിയകളിലുള്ള അറിവ്, പിന്നെ ഫിലോസഫിയിൽ വളരെ കൃത്യമായി. ഇപ്പൊ ഹെയ്ഡഗർ വായിക്കാതെ ഇവരെ വായിക്കാൻ പറ്റുമോ? ഒരിക്കലും വായിക്കാൻ പറ്റില്ല. കാന്ത് വായിക്കാതെ ഇവരെ വായിക്കാൻ പറ്റുമോ?
ഹുസേൽ വായിക്കാതെ വായിക്കാൻ പറ്റൂ. അപ്പൊ ഇത്തരത്തിലുള്ള റീഡിങ്ങുകൾ ഇതിന് വളരെ കൃത്യമാണ്. ഇത് പക്ഷെ ഇപ്പൊ അത് സംഭവം എനിക്ക് അതിന് അത്രത്തോളം ഇപ്പൊ വെറുതെ ഗൈഡുകൾ ഉപയോഗിച്ചാണല്ലോ ആളുകൾ ഇപ്പൊ വായിക്കുന്നത്, പക്ഷെ നേരിട്ട് വായിക്കണം. അല്ല, ഇപ്പോഴത്തെ സൗകര്യമുണ്ട്. ഇപ്പൊ ഈ ഗൂഗിൾ സെർച്ചും മറ്റേ ഇന്റർനെറ്റ് സംഗതികളൊക്കെ വന്നപ്പോ ഈ റിയൽ പുസ്തകങ്ങൾ തന്നെ വായിക്കാം. അതിന്റെ രസം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നമ്മളുടെ ഇന്റർവ്യൂവിന് ശേഷം ഞാൻ കാണിച്ചിട്ടുണ്ട്, ഈ കണ്ണാടി ഇല്ലാത്ത താഴത്തെ അറകളെല്ലാം ഞാൻ തുറന്ന് കാണിച്ചുതരാം. ഇത് മുഴുവനും ആയിരക്കണക്കിന് പേജ് ഫോട്ടോ കോപ്പികളാണ്. ഇത് പുസ്തകം കിട്ടാനില്ല, പുസ്തകം കിട്ടാനില്ല, അന്ന് പുസ്തകങ്ങൾ കിട്ടാനില്ല. അപ്പോൾ ഒരിടത്ത് ഒരാളുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ പോവുകയാണ്. പോയി അയാളുടെ കാല് പിടിച്ചിട്ട് ആ പുസ്തകം വാങ്ങിച്ചിട്ട് ഫോട്ടോ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിൽ ഇതിപ്പോൾ ഈ തിയറിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത് വലിയ താല്പര്യം നോർമലി അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് അന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിനാകെ പരിചയമില്ലാത്ത ഈ ഒരു സംഗതികളിൽ ഏർപ്പെടുമ്പോൾ പൊതുവിലൊരു ആളുകളിൽ നിന്ന് എതിർപ്പല്ലൊരുതരം കളിയാക്കൽ പരിഹാസം അങ്ങനെയുള്ള സിദ്ധാന്തത്തോടുണ്ടല്ലോ. റെസിസ്റ്റൻസ് ടു തിയറി എന്നല്ലേ അതിന് പറയണത്? പോൾതമാൻ അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്, റെസിസ്റ്റൻസ് തിയറി. ബുദ്ധിജീവി എന്ന് വെച്ചൊരു തെറിവിളിയാണ്. പക്ഷേ വേറൊരു കാര്യം കൂടി നിങ്ങൾ അറിയണം, ഈ തൃപ്പൂണിത്തുറയിലല്ലേ ഈ സിദ്ധാന്തങ്ങളെ കുറിച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് സി പി എം അന്ന്. നവസിദ്ധാന്തങ്ങളെ ഈ പാർട്ടി ഓഫീസിലാണ് നടന്നിരുന്നത്. ഞാനൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം സാന്നിധ്യവും അവിടുത്തെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളുമായിരുന്നു ആ കാര്യത്തിനകത്ത്. ഹാരിസ് ഇവിടെ ദിവസങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ ഒരു എന്താണെന്ന് അറിയാനായിട്ട് ഇവിടെ വലിയ ദുരവസ്ഥയെ കുറിച്ച് ഞാനും ഹാരിസും അവിടെ നടത്തിയ പരാമർശങ്ങൾ അന്ന് വലിയ രീതിയിലുള്ള അലോസ്വരം പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത് അതിന്റെ സെക്രട്ടറിയെ മറുപടി പറയുക ചെയ്തു. നമ്മൾ ഒരു പാർട്ടി ലൈനിലുള്ള വായനയായിരുന്നില്ല ഞങ്ങളുടെ ദുരവസ്ഥയെ കുറിച്ചുള്ള വായന. ഇന്നും അതേ കേട്ടോ. കുമാരനാശാനെ കുറിച്ച് നമ്മൾ എപ്പോഴും, കുമാരനാശാൻ വലിയ കവിയാവുന്നത് അദ്ദേഹം ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളെ ഉള്ളൊതുക്കുന്ന കവിയായതുകൊണ്ടാണ്. അതല്ലാതെ അദ്ദേഹം എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നവോത്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിനപ്പുറം വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയിലുണ്ട്. അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഒരാൾ എക്കാലത്തെ ഏറ്റവും വലിയ, ഞാൻ വിശ്വസിക്കുന്ന മലയാളം കണ്ട എക്കാലത്തെ ഏറ്റവും വലിയ കവി കുമാരനാശാനാണെന്നാണ് ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ആശാനെയാണ് സമീപകാലത്ത് എഴുതുകയും ചെയ്തു അതിനെ കുറിച്ച്. അപ്പോ അതിലെ, അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ഭയങ്കര വരേണ്യവാദപരമായ ഏർപ്പാട് മാത്രമല്ല, ഇത് കേരളത്തിൽ അങ്ങോട്ട് ഇപ്പൊ വലിയ രീതിയിൽ പലയിടത്തും പോയിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്, എഴുത്തുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. മുമ്പ് കാണാത്ത രീതിയിലുള്ള ഒരു വിമർശന ഭാഷ ഉണ്ടാക്കാനായിട്ട് അന്ന് എഴുതിയിരുന്ന ഒരുപാട് പേർക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരം നോട്ടങ്ങൾ സാഹിത്യത്തിലേക്കും ജീവിതത്തിലേക്കും ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. കാര്യം അപ്പോൾ നമ്മളെ കേൾക്കുന്നവർക്ക് ഇത് എത്രത്തോളം താല്പര്യമുണ്ടാകും എന്ന് എനിക്കറിയില്ല. ഈ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് ആ കാലയളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഹൈദരാബാദിലേക്ക് പോകാനുള്ള, അവിടെ ASRC അമേരിക്കൻ സ്റ്റഡീസ് റിസർച്ച് സെൻറ്റർ ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, അത് ഫണ്ടഡ് ബൈ US ആണ്. വലിയൊരു ഫണ്ടുണ്ട് അമേരിക്കൻ സ്റ്റഡീസ് റിസർച്ച് സെൻറ്ററിന്. അവിടെയാണ് മാർക്സിസത്തെ കുറിച്ചുള്ള ഏറ്റവും പുതിയ പുസ്തകങ്ങൾ കിട്ടുക. അതായത് ഫോർഡ് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പിൽ നമ്മൾ പോയിട്ട് മാർക്സിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അവിടെയാണ് ഏറ്റവും നല്ല പുസ്തകങ്ങൾ കിട്ടുക. അതുപോലെ CIFL സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ്, അവിടെ പോയി കഴിഞ്ഞാലുള്ള കാര്യം പുസ്തകങ്ങൾ മാത്രമല്ല ഈ സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും മികച്ച ബുദ്ധിജീവികളുള്ള സ്ഥലം അത് അവിടെയാണ്. സുസി താരു അവിടെയാണുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളവിടെ പോവുക, ഇൻട്രാക്ട് ചെയ്യുക, ഈ പുസ്തകങ്ങൾ മുഴുവനും ഫോട്ടോ കോപ്പി ചെയ്യുക. അപ്പം ഞാൻ ഏതാണ്ട് കല്യാണം കഴിഞ്ഞിട്ട്, എൻ്റെ കല്യാണം 91 കഴിയുന്നത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സഹോദരി തന്നെയാണ്. അപ്പം ഞാൻ ഇവർക്ക് അവിടെ നിന്ന് ഫോൺ ചെയ്തു എൻ്റെ ഭാര്യയ്ക്ക്, ഞാനിങ്ങനെ ഇന്ന ട്രെയിനിൽ വരുന്നുണ്ട് എന്ന്. അപ്പം എൻ്റെ കയ്യിൽ ഏതാണ്ട് 10-60 kg പോസ്റ്റ് മോഡേൺസും ഉണ്ട്, സ്ട്രക്ചറിസും ഉണ്ട്, കാർട്ടുണ്ട്. അപ്പം ഇത് ഫോട്ടോ കോപ്പിയാണ്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ വന്ന് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എന്നെ ട്രെയിനിലുള്ള 2 ഹെൽപ്പ് ചെയ്ത് ഇത് ഇറങ്ങാൻ, ഇത് ഇറക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇത് കൊണ്ടുപോയി ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് വരണമല്ലോ ഈ സംഗതി. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാനൊരു പോർട്ടറെ വിളിക്കാം. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഭയങ്കര
കോൺട്രഡിക്ഷൻ അല്ലേ, ഐഡിയോളജിക്കൽ കോൺട്രഡിക്ഷൻ അല്ലേ, നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി ഒരു പോർട്രേ വിളിച്ച് ചുമത്തി അയാളുടെ അധ്വാനത്തിൽ നമ്മൾ വിലയിടുകയല്ലേ. ഞങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് വലിയ ചർച്ച. ഞാൻ പറഞ്ഞത് ആ വളരെ സാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും അത്രയേറെ തിയറട്ടിക്കൽ അക്യുമൻ കാണിക്കുകയും അതൊരു വലിയ പ്രോബ്ലമായിട്ട് അനുഭവിക്കാനും പറ്റിയ ഒരു യുവത്വം നമുക്ക് ഉണ്ടായിരുന്നു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് എന്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ നിങ്ങൾ കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഉള്ള കോൺട്രഡിക്ഷൻ ഞാൻ എപ്പോഴും ചോദിക്കണം, നിങ്ങൾ നേരിട്ട് കണ്ടാൽ വിചാരിക്കുന്നത്, അതായത് ഒന്ന് എല്ലാവർക്കും ഉള്ളതുപോലുള്ള സംശയം, അതായത് ജലമർമ്മരം വരെ ഈ ലെവലിൽ ഓക്കെയാണ്, പക്ഷെ പിന്നീട് ശിവം, പിന്നീട് കൊമേഴ്ഷ്യൽ പടങ്ങളല്ല, അത് തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷൻ എന്നതിനെ താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ? കോൺട്രഡിക്ഷൻ ഞാൻ പറയുന്നത് ഈ സിദ്ധാന്തങ്ങളുടെ എല്ലാം പിന്നെ ജീവിച്ചിരിക്കുന്ന തെളിവാകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നമ്മുടെ ഈ സബ്ജക്റ്റിവിറ്റി, വിഷയത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ കർത്തൃത്വം എന്ന് പറയുന്നത് ഉറച്ചതല്ല, അത് പലയിടങ്ങളിലായി ചിതറിക്കപ്പെടുകയും പല രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സംഗതിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചില നൈരന്തര്യങ്ങൾ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എന്ത് വാക്കും പ്രവൃത്തിയും ഒന്നാവണം എന്ന് പറയുന്നത് അതിനകത്തെ ഒരു ഉദാഹരണമാണ്. വാക്ക് തന്നെ ആവണം, പ്രവൃത്തി. ആ നൈരന്തര്യം നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഒരു എത്തിക്കൽ, പൊളിറ്റിക്കലും എത്തിക്കലുമായിട്ടുള്ള ഏറ്റവും ഭയങ്കര ഒരു തിട്ടൂരമാണ് അതെന്നുള്ളത്. പക്ഷെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാക്കും പ്രവൃത്തിയും ഒന്നായി മാറുക എന്നുള്ളത് ഒരു ഇമ്പോസിബിലിറ്റിയാണ്, അസാധ്യതയാണ്. ഈ അസാധ്യതയിലേക്ക് നമ്മൾ നടത്തുന്ന, അസാധ്യതയെ സാധ്യമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്ന എല്ലാ പ്രവൃത്തികളും. അത് തെറ്റിപ്പോകാം ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഈ വ്യവഹാരങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഏതോ ഒരു മിത്ത് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതും ബ്രേക്ക് ചെയ്യാനായിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒരിക്കലും പോപ്പുലർ സിനിമയെ, ഞാൻ എഴുതിയിട്ടുള്ള ഏറ്റവും നല്ല ലേഖനങ്ങളിൽ ഒന്ന് മണിച്ചിത്ര താഴിനെ കുറിച്ചാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരു കാമ്പുണ്ട്. പല ലേഖനങ്ങളും എനിക്കത് ഇത്രയും ഞാൻ എഴുതിയത് സിനിമ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്താണ്, ഭാഷാഭൂഷണങ്ങളാണ് എഴുതിയത്. പല മുന്നെഴുത്തുകളും കാണുമ്പോൾ എനിക്കത്ര ഇതെന്താ ഒഴിവാക്കി. ഇപ്പോൾ എൻ്റെ മുഴുവൻ പ്രസിദ്ധീകൃതമായിട്ടുള്ള ലേഖനങ്ങളും വെച്ചൊരു പുസ്തകം ഇറക്കാനായിട്ട് നോക്കുമ്പോൾ പല ലേഖനങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നാറുണ്ട്. വളരെ പ്യുറയലായിട്ട് തോന്നുന്ന ചില ലേഖനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ലേഖനം അതിനകത്ത് ഞാൻ മാറ്റി നിർത്തിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പോപ്പുലർ സിനിമ എന്ന് പറയുന്നത്, ആർട്ട് ഹൗസ് സിനിമ, പോപ്പുലർ സിനിമ എന്ന് പറഞ്ഞ ഡിവിഷൻ തന്നെ വലിയ കുഴപ്പം പിടിച്ചൊരു ഡിവിഷനാണ്. തീർച്ചയായിട്ടും ആ അത്തരം സിനിമകൾ അഡ്രസ്സ് ചെയ്യുന്ന ചില ഇഷ്യൂസും ചില സ്പേസുകളുമുണ്ട്. എന്ന് വെച്ച് നമ്മൾ ഇതിനെ മുഴുവൻ വിഷലിപ്തം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ട കാര്യം. ഇത് വലിയ രീതിയിൽ ആളുകളെ മാസം തിയേറ്ററിൽ കൊണ്ടുവരിക, ഒരു ജനകീയതയുടെ പ്രശ്നമില്ല. ഷേക്സ്പിയർ ആർക്ക് വേണ്ടി എഴുതിയത്? ഖനിത്തൊഴിലാളികൾക്കും, ഒരേ സമയം ഖനിത്തൊഴിലാളികൾക്കും അല്ലേ, ലേബർ ചെയ്യുന്നവർക്കും തൊഴിലാളികൾക്കും രാജ്ഞിക്കും വേണ്ടി എഴുതിയ ആളാണ്. ആ ഗ്ലോബ് തിയേറ്ററിൽ ഇവരെല്ലാം ഉണ്ട്. ഇവരെല്ലാവരെയും ഒരുപോലെ രസിപ്പിച്ച നാടകങ്ങൾ എഴുതിയ ആളാണ് ഇന്നും നമ്മളുടെ ഏറ്റവും വലിയ എല്ലാവരും അതെ. ചങ്ങമ്പുഴ ഒരേതെങ്കിലും വരേണ്ട വർഗത്തിന് വേണ്ടി എഴുതിയ ആളാണോ? കുമാരനാശനല്ല അല്ലേ. അപ്പോൾ അത് വരേണ്യതയെക്കുറിച്ചും ജനകീയതയെക്കുറിച്ചും ഒക്കെ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട കാര്യം. പക്ഷേ അവിടെ എനിക്കുള്ളൊരു സംശയം, ഇപ്പം മാടമ്പി, പ്രമാണി, ആറാട്ട്, ശിവം, ഈ പടങ്ങളെല്ലാം ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു എന്താണ് സവർണ ഫ്യൂഡൽ ബൂർഷ്വ സംഗതികളുടെ ഹീറോയിക് ആയിട്ടുള്ള ചിത്രീകരണം തന്നെയാണ്. ഈ പേരിൽ തന്നെ അത് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് അത് സിനിമ മാസ് സിനിമയൊക്കെ എടുക്കാം, പക്ഷേ ഈ ആ പിന്നീട് അല്പം 10-15 വർഷം കഴിയുമ്പോഴേക്കും തന്നെ വിമർശിക്കപ്പെട്ടു തുടങ്ങിയ സാഹചര്യത്തിൽ വെച്ച് തന്നെ എടുക്കണം എന്ന തോന്നൽ എന്തുകൊണ്ടുണ്ടായിരുന്നു? അതിനകത്ത് മറുപടി പറയുകയാണെങ്കിൽ, ഇതിനെയൊക്കെ വേറെ രീതിയിൽ വായിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേറൊരു വായനയും ഇത്തരം സിനിമകൾക്ക് പോസിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഞാൻ തന്നെ എൻ്റെ സിനിമയെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. ഇതിലൊന്നും ഇതിൽ ചില സിനിമകളെ ഡിസോൺ ചെയ്യാൻ വരെ ഞാൻ തയ്യാറായിട്ടുള്ള ആളാണ്, അത് വേറെ പ്രശ്നം. പക്ഷേ ഇതിന് വറുവശമുണ്ട്. ഇപ്പം സനീഷ് ചൂണ്ടിക്കാണിക്കുന്ന സിനിമകൾക്ക് അപ്പുറത്ത് സനീഷിന് ഇനി എന്നോട് ചൂണ്ടിക്കാണിക്കുന്ന ചില സിനിമകൾ ഉണ്ടാവുമല്ലോ, മികച്ച സിനിമകൾ എന്നുള്ളത്. അത് പൊളിറ്റിക്കലി ഡേഞ്ചറസ് ആണെന്ന് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുമെന്നേ. ഞാൻ പറയുന്ന അവിടെയാണ് എൻ്റെ
ഒരു പ്രധാനപ്പെട്ട വാദം. ഞാൻ പ്രത്യേകിച്ച് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഒരു സിനിമാ വിമർശകനാവാൻ എനിക്ക് പരിമിതികളുണ്ട്. എൻ്റെ സഹപ്രവർത്തകരാണ് മുഴുവൻ. പക്ഷേ എണ്ണം പറഞ്ഞത് എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്ന സിനിമകൾ എത്രത്തോളം രാഷ്ട്രീയമായിട്ട് എത്രയെത്രത്തോളം പ്രതിലോമ രാഷ്ട്രീയമാണ് മുമ്പോട്ട് വയ്ക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണകളുണ്ട്. താങ്കളുടെ സിനിമകൾക്കകത്ത് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പേരെടുത്ത സിനിമകൾക്കകത്ത് പേരെടുത്ത് പറഞ്ഞ ഈ സിനിമകൾക്കകത്ത് മറ്റൊരു തരം രാഷ്ട്രീയത്തിൻ്റെ സംഗതികൾ കൂടെ ഉണ്ട്. കൗണ്ടർ റീഡിങ്ങിനുള്ള പോസിബിലിറ്റീസ് അതിൽ നിങ്ങൾ പറഞ്ഞത് രണ്ടെണ്ണത്തിനകത്തെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത്തരത്തിലുള്ള സംസാരങ്ങൾ ഞാനും എൻ്റെ ചില സഹപ്രവർത്തകരായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ പൊതുവേ പറയാനുള്ള കാര്യം, ഇങ്ങനെ വരുമ്പോൾ അതിനെ ഒരു ബ്ലാങ്കറ്റായിട്ട് ഇതെല്ലാം അപകടകാരികളായ സിനിമകൾ എന്നുള്ള രീതിയിലുള്ള ഒരു തള്ളിക്കളയൽ നിലനിൽക്കുന്നുണ്ട്. ആ തള്ളിക്കളയലിനെ ഞാൻ അംഗീകരിക്കുന്നു. ഞാനതിനോട് ക്വാറൽ ചെയ്യാനൊന്നുമില്ല. പക്ഷേ സിനിമ വിമർശനം അല്ലെങ്കിൽ സിനിമയെ നോക്കിക്കാണേണ്ടത്, അത് എൻ്റെ സിനിമയെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അത് വേറെ, അത് കുറേ കൂടി സൂക്ഷ്മമാകണമെന്നും കുറേ കൂടി തിയറട്ടിക്കലി എനേബിൾഡ് ആവണമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കാലത്തിൽ പല എഴുത്തുകളും നമ്മൾ കാണുന്നുണ്ടല്ലോ. എഴുത്തുകളിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള എഴുത്തുകളുണ്ട്, വളരെ ഷാർപ്പായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള എഴുത്തുകളുണ്ട്. അതേസമയം ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്ത് എഴുതുന്ന എഴുത്തുകളിൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള മുൻധാരണകളുണ്ട്. അത്രയും ജനറലൈസ്, അതായത് സാമാന്യവൽക്കരിക്കുക എന്ന് പറയുക, സാമാന്യവൽക്കരണങ്ങളിലൂടെ മാത്രം കടന്നു പോകുന്ന എഴുത്തുകളും നിരവധിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആണത്തത്തിൻ്റെ ഉദ്ഘോഷണം, സ്ത്രീവിരുദ്ധത, പിന്നെ നമ്മുടെ നാട്ടിലൊരു മേൽജാതി ഹിന്ദുത്വ സംഗതികൾ ഇപ്പോൾ സിനിമയിലുണ്ട് എന്നത് നമ്മളിപ്പോൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞാലും അതൊരു വസ്തുതയായിട്ട് തീർച്ചയായിട്ടുണ്ട്. ഉണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. അത് ഈ മാറിയ കാലത്തുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വരുന്ന ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചുള്ള ചർച്ചകളുടെ വെളിച്ചത്തിൽ അത് ഒരുപാട് ടോൺ ഡൗൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പണ്ടത്തെ പോലെ പറയാൻ കഴിയില്ല എന്നുള്ള ബോധമുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അത് പക്ഷേ എക്കാലത്തും അത്തരത്തിലുള്ള കറക്ഷനിൽ കൂടി തന്നെയാണ് കല മുമ്പോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ബ്രോഡ് കറക്ഷൻസ് നടക്കുമ്പോൾ പോലും വളരെ സട്ടിലായിട്ട്, അതിനകത്തുകൂടി താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. അത് തീർച്ചയായിട്ടും എനിക്ക് അത് കൂടുതൽ കണിശമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. പക്ഷെ ഞാൻ എൻ്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടെ അതുമായി ബന്ധപ്പെട്ടു. ഇപ്പോൾ രഞ്ജിത്ത് കഴിഞ്ഞ ഒന്ന് രണ്ട് ഇന്റർവ്യൂകൾക്കകത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അതായത് കൊമേഴ്ഷ്യലി സക്സസ് ആവുക എന്നുള്ളതാണ് ഈ പടങ്ങളുടെ എൻ്റെ കാലത്തിൻ്റെ ആവശ്യം. ആ കാലത്ത് ചെയ്യാവുന്നത് പിന്നീട് നോക്കുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ പക്ഷേ തീർച്ചയായിട്ടും തോന്നുന്നു. ഈ രഞ്ജിത്ത് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ഒരു നിർമ്മാതാവ്, ഇപ്പം അവസാനത്തെ സിനിമകളിലൊക്കെ ഞാൻ തന്നെ വരുന്ന നിർമ്മാതാവ്, എൻ്റെ അടുത്ത് വരുന്ന ഒരു നിർമ്മാതാവിന് പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് വളരെ പ്രയോറിറ്റി ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എന്ത് വിൽക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ചർച്ചയിൽ നിന്നാണ് പല പടങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അത് വിമർശിക്കപ്പെടേണ്ട ഒരു സ്റ്റാൻഡാണെങ്കിൽ വിമർശിക്കപ്പെടുന്ന സ്റ്റാൻഡ് തന്നെയാണത്. അതിനകത്തൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ എന്ത് വിൽക്കും എന്നുള്ളത് പ്രധാനമാണ്. വലിയ മുതൽ മുടക്കുള്ള ഒരു പ്രോഡക്റ്റിൽ പക്ഷേ എന്ത് വിൽക്കുമെന്ന് അറിയാൻ വയ്യാത്തതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ വിൽക്കും എന്ന് കരുതുന്നത് വിൽക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വിൽക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് എല്ലാം ആവർത്തിക്കപ്പെടുന്ന ചില പാറ്റേണുകളും കാണാം. അതുകൊണ്ട് ഗംഭീരമായ രീതിയിൽ സെൻസിബിലിറ്റിയിൽ ബ്രേക്ക് വന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ഫോമിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള തീമാറ്റിക് കൺസേൺസിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഈ നമ്മൾ ഈ ജലമർമ്മരം അതുവരെ സിനിമയിലേക്കും യാദൃശ്ചികമായിട്ടാണല്ലോ വന്നത്. അപ്പം നമ്മൾ ഇത്തരം ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ മേഖലയിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിക്കുന്ന ഒരു മൊമെന്റ് എങ്ങനെയാണ്? ആ പ്രൊജക്ട് മുന്നിലേക്ക് വന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ? ജലമർമ്മരം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസുള്ള പീരീഡിലായിരുന്നു ജലമർമ്മരം ജലമർമ്മരം സംഭവിക്കുന്നത്. ഞാൻ ആദ്യം എഴുതിയ തിരക്കഥ ഇതുവരെ സിനിമയായിട്ടില്ല. ഞാൻ ബാലേട്ടൻ്റെയും രാജീവും എന്നുമായിട്ടുള്ള സംസാരത്തിന് ശേഷം ഞാൻ എഴുതിയത് ഒരു മേഡർ മിസ്റ്ററിയാണ് ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പം അത് അന്ന് പിന്നെ സുരേഷിനോടാണ് പറഞ്ഞത്. സുരേഷ് ഗോപി അന്ന് പത്രം എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന അപ്പോൾ സുരേഷ് ഗോപി ആ തിരക്കഥ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് രാജീവിൻ്റെ അന്ന് എനിക്ക് തോന്നുന്നത് കണ്ണെഴുതി പൊട്ടുന്നുട്ടുന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് നടന്നുമ്പോൾ
പെട്ടെന്ന് ആ സിനിമ ചെയ്യാനുള്ളൊരു സാഹചര്യം രാജീവിനുണ്ടായില്ല. സുരേഷ് ഗോപി വെച്ച് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ രാജീവ് തന്നെ എന്നോട് പറഞ്ഞത്, നമുക്ക് കുറച്ച് വേറിട്ട ഒരു സിനിമയെക്കുറിച്ച് ആലോചിച്ചാലോ. അയാൾക്ക് ആ രീതിയിൽ വലിയ രീതിയിൽ വിപണി ലക്ഷ്യമാക്കാത്ത ഒരു സിനിമ എന്നുള്ളൊരു കാര്യം എന്നോട് രാജീവ് പറഞ്ഞത്. അപ്പം ഞാനാണ് രാജീവിനോട് പറയുന്നത്, നമുക്ക് മാവൂർ റയൻസിൻ്റെ പശ്ചാത്തലത്തിലൊരു സിനിമ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ അതെ ജലമർമ്മരം എന്ന് പറയുന്നത് ഉസ്മാന്റെ രക്തസാക്ഷിത്വത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്, രോഗബാധിതനായിട്ട് അദ്ദേഹം സമരം. അപ്പോൾ ആ സമയത്ത് ആ സിനിമയിലേക്ക് പോണത്, ആ സിനിമ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അതിനകത്ത് അറിയാലോ വെറും 800,000 രൂപയോ മറ്റോ ആണ് സിനിമയ്ക്ക് 800,000 സൂപ്പർ 16 ഷൂട്ട് ചെയ്തത്. പക്ഷെ അതിന് മികച്ച ആദ്യത്തെ അവാർഡ്. അപ്പം ആദ്യ പടത്തിന് ആദ്യ അവാർഡ്. അപ്പോൾ അത് അതിനോട് എന്നോടൊപ്പം സിനിമയിലേക്ക് വന്ന ഒരാളാണ് രവി വർമ്മൻ, രവി വർമ്മനാണ് ക്യാമറമാൻ. അപ്പോൾ അതിന് ആ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഈ നടക്കാതെ പോയ തിരക്കഥയെക്കുറിച്ച് സിബി മലയിലും മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവായിട്ടുള്ള സിയാദ് ഖോക്കർ കേൾക്കുന്നത്. അങ്ങനെ അവർ വന്ന തിരക്കഥ വായിക്കുന്നു. അപ്പൊ അവര് അത് ചെയ്യാം എന്നുള്ള സ്ഥലം, പക്ഷെ അതും നടന്നില്ല. പക്ഷെ പിന്നെ അങ്ങനെ പോയപ്പോൾ എന്താണെന്നറിയോ, എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ സർവൈവലിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഞാൻ കവർ സ്റ്റോറി എന്ന് പറയുന്ന സുരേഷ് ഗോപി പടം, അതും ഞാൻ തിരക്കഥ എഴുതി പൂർത്തിയാക്കി. പിന്നെ അതിന് റിവിഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് അതിനകത്ത്. പൂർണ്ണമായും ഞാൻ എഴുതിയൊരു തിരക്കഥയാണ് അത് പറയാൻ പറ്റില്ല. ടൈറ്റില് ഞാൻ എഴുതിയത് തന്നെയാണ്. ഞാൻ പറഞ്ഞ അതിനകത്ത് സിനിമക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഇറങ്ങുന്നുണ്ട്, റിവിഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കവർ സ്റ്റോറി വന്നു. അതിനുശേഷം ശിവം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം കൊണ്ട് എൻ്റെ എനിക്ക് കിട്ടിയ സിനിമയാണ്. കാരണം ഷാജി കൈലാസ് അന്ന് സുരേഷ് കുമാറിന് വേണ്ടി ചെയ്യേണ്ട ഒരു സിനിമ, ആ തിരക്കഥ ശരിയാവുന്നില്ല. ഷാജിക്ക് ഈ സിനിമ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത സിനിമയിലേക്ക് പോകണം. അടുത്ത സിനിമ മോഹൻലാലിൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ ഷാജിക്ക് ഇത് തീർത്ത് പോകണം. അപ്പോൾ സുരേഷ് കുമാർ പെട്ടെന്ന് എന്നോട് പറഞ്ഞത്, നിങ്ങൾ പെട്ടെന്ന് ഷാജിക്ക് വേണ്ടി വരിക. അപ്പോൾ എൻ്റെ കയ്യിൽ കഥയോ ഒന്നുമില്ല. അപ്പോൾ ഷാജിയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ശൂൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, മനോജ് വാജ്പേയി അഭിനയിച്ച ശൂൽ എന്ന് പറഞ്ഞൊരു സിനിമ, രാംഗോപാൽ വർമ്മയല്ല. ആ സിനിമയുടെ സി ഡി കണ്ടിട്ട് സി ഡി തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതൊന്ന് കാണൂ, എന്നിട്ട് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് നോക്കൂ. അപ്പോൾ ആ സി ഡി ഞാൻ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഷാജി എന്നോട് പറയുന്നത്, നമുക്ക് പോകാം, ഗുരുവായൂരാണ് ലൊക്കേഷൻ, അത് മൂപ്പര് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് അവിടെ പോയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ അതിൻ്റെ സീരുകൾ എഴുതിയിട്ട് 20-22 ദിവസം കൊണ്ട് ചെയ്തൊരു സിനിമയാണ്. അന്ന് സുരേഷ് ഗോപിയുടെ ഇമേജിലേക്ക് ബിജു മേനോനൊപ്പം പ്രതിഷ്ഠിക്കുകയായിരുന്നു. അന്നും പക്ഷേ വലിയ പരാജയമായിരുന്നു. പരാജയമല്ലായിരുന്നു അത്, ഫിനാൻഷ്യലി ഓക്കെ ആയിരുന്നു. സുരേഷ് കുമാർ അത് ബുദ്ധിമുട്ടുണ്ടായ സിനിമയല്ല. പക്ഷെ ആ എനിക്ക് തോന്നുന്നു ആ സിനിമ വേണ്ടത്ര രീതിയിൽ അത് അന്ന് പിന്നീട് എല്ലാവരും പറഞ്ഞത് കുറെ കൂടി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിനുശേഷം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ടെലി സീരിയൽ എഴുതി. അതാണ് വളരെ എല്ലാവരും വളരെ നോട്ടീസ് ചെയ്തൊരു സംഗതി. അതിനകത്ത് ഞാൻ എഴുതിയ ഒരു ഒരു കഥയാണ്, പല കഥകളായിരുന്നു, ഒരു കഥയാണ് പിന്നീട് ഗ്രാൻഡ് മാസ്റ്ററായിട്ട് സിനിമയായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. ആ സമയത്താണ് ടൈഗർ എഴുതുന്നത്. ടൈഗർ എഴുതുന്നു, അത് വാസ് എ ഹ്യൂജ് ഹിറ്റ്, ഭയങ്കര വലിയ ഹിറ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അതിലേക്ക് നമ്മൾ അതിലേക്ക് വരികയും നമുക്ക് കൂടുതൽ കൂടുതൽ അതെ. അപ്പോൾ ഇത് പറ്റും, മറ്റത് നമ്മൾ ആദ്യമേ ചെയ്തു എന്നുള്ളതാണ്. അപ്പം എപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പറയട്ടെ, എനിക്ക് കൃത്യമായി വിപണി ലക്ഷ്യമാക്കാത്ത ഒരു സിനിമ, എൻ്റെ രാഷ്ട്രീയം പറയുന്നൊരു സിനിമ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ആ രാഷ്ട്രീയം തീർച്ചയായിട്ടും ഒരു നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള എന്താ പറയുന്നത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഉള്ള ഒരു രാഷ്ട്രീയ സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എവിഡൻ്റ് ആയിട്ട് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ
ശ്രദ്ധ ക്ഷണിക്കുന്ന സിനിമയല്ല ഉദ്ദേശിക്കുന്നത്. കുറെ കൂടി ലേയേർഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്കുണ്ട്. അത് ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. അന്ന് ഈ ഇങ്ങനെ പതുക്കെ കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം പ്രസാദ് സാർ തന്നെ അഭിനയിക്കുന്നതിന് ആ കാലത്തെ ആളുകൾ വലിയ അത്ഭുതത്തോടെ കണ്ടായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ വരുമ്പോഴേക്കും അദ്ദേഹം സിനിമയിൽ സ്റ്റാർട്ട് മൂപ്പർ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു, ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യുന്നു. സിനിമാക്കാരൻ നടൻ അതും സൂപ്പർ സ്റ്റാർ പോലെയുള്ള ഒരു അതിനെ മൂപ്പർ ആഘോഷിച്ചിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത് അന്ന്. പക്ഷേ താങ്കളോട് ഈ പറയുന്ന സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? ബുദ്ധിജീവികളാള് പോയിട്ട് അല്ല, അതിനകത്ത് ഏറ്റവും അധികം വെൽക്കം ചെയ്തിരുന്ന ഒരാളെ ഹാരിസ. ആ പുള്ളിക്ക് അതിനകത്തൊരു പ്രശ്നം. പുള്ളി എനിക്ക് വന്നു എൻ്റെ കവർ സ്റ്റോറിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ കവർ സ്റ്റോറിൽ ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചിട്ടുണ്ട്, ഹാരിസ് അഭിനയിച്ചിട്ടുണ്ട്. ഈ അതിനകത്തൊന്നും പിന്നെ ആ രീതിയിലൊന്നും ഇത് നിങ്ങളിത് ചെയ്യരുത് എന്നൊന്നും പറയത്തക്ക വിധത്തിലുള്ള അങ്ങനെയൊന്നും സുഹൃത്തുക്കളല്ല നമ്മൾ ഉണ്ടായിട്ടില്ല. ഈ ശരിക്കും പിന്നീട് ഈ ശരിക്കും വലിയ നിർമ്മാതാവ് എന്ന നിലയിലേക്കൊക്കെ വന്ന് മോഹൻലാലിന്റെ പടമൊക്കെ ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ മാടമ്പി വൻ ഹിറ്റായിരുന്നു, അതിലേക്ക് എത്തുമ്പോഴേക്ക് ശരിക്കും ഒരു വേറൊരു ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? ലെവലൊന്നുമില്ല നമുക്ക്, ലെവലൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോഴും നമ്മൾ ഈ ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നെ സിനിമ അങ്ങനെ സംഭവിക്കുമ്പോഴും എൻ്റെ മറ്റു രീതിയിലുള്ള ചിന്താജീവിതമൊക്കെ അതുപോലെ തന്നെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തൊന്നും വലിയ, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അതിനൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.